രക്ഷപ്പെടാമെന്ന് കരുതിയോ നീ? നിനക്ക് സെൻസ് ഇല്ല, എന്റെ ഗണ്ണിന് ലൈസൻസും ഇല്ല. ഹലോ, ആ കിട്ടി. ഏയ്, ടെൻഷൻ ഒന്നും വേണ്ട, ധൈര്യമായിട്ട് കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തോ. ഇവനെ ജീവനോടെ തന്നെ ഡെലിവറി ചെയ്തേക്കാം. ക്യാഷ് റെഡിയാക്കി വെച്ചോ, കേറണം അങ്ങോട്ട്. കാല് മാറ്റടാ. ആര?
ആരാടോ താൻ? എന്താ തന്റെ ഉദ്ദേശം? എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തേ? ഫോണിൽ ആരോട് താൻ സംസാരിച്ചേ? ആര് പറഞ്ഞിട്ട് എന്റെ ഗൺ പോയിന്റിലായിട്ട് നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുന്നുടാ. ഇറിറ്റേറ്റ് ചെയ്താ കൊന്നുകളെ ഞാൻ. ഓക്കെ ഓക്കെ അങ്കിൾ. അല്ല ചേട്ടാ, ദയവായി എന്നെ പോകാൻ അനുവദിക്കും. ആ കല്യാണം നടക്കാൻ പാടില്ല. അത് ഞാൻ തീരുമാനിക്കും. ഓ ഡാ, സിനിമ കാണാറുണ്ടോ? കാണാറുണ്ട്. ഒരു പാട്ട് പാട്. എനിക്ക് പാട്ടൊന്നും അറിയില്ല. നീ പാട്ട് പാടും, പറഞ്ഞനുസരിക്കണം. പൂമ്പാറ്റേ പൂമ്പാറ്റേ, എന്റെ വീട്ടിൽ വരുമോ നീ? പ്രാവേ കാക്കേ വാ. പറഞ്ഞത് അബദ്ധമായി പോലടാ. എനിക്ക് പാടാൻ അറിയില്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലേ. കഥ അറിയാമോ? എന്നാ കഥ പറ. കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കാളയും ഒരു പശുവും രണ്ട് കുട്ടികളും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഒരു ദിവസം രണ്ട് പശുക്കുട്ടികളെയും ഒരു പുലി വന്ന് പിടിച്ചോണ്ട് പോയി. ബാലരമയിലെ കഥയല്ല, നിന്റെ കഥ പറ. അതെ, കഥയെന്ന് വെച്ചാലേ നീ മുട്ടിലഴിഞ്ഞടന്ന കഥയൊന്നും വേണ്ട. നിന്റെ ലവ് സ്റ്റോറി ഇല്ലേ, ആ സ്റ്റോറി തന്നെ ആയിക്കോട്ടെ. പറഞ്ഞോ. എന്റെ പേര് ഗൗതം. ലൈഫിൽ ഞാൻ എത്രയോ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, പക്ഷേ സിമ്രൻ, ഷീ വാസ് ഡിഫറെന്റ്. സിമ്രനോട് എന്റെ ഉള്ളിലെ സ്നേഹം തുറന്നു പറയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഹായ്, ഐ ലവ് യു സിമ്രൻ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചത്. വൈറ്റിലയിൽ കുണ്ടന്നൂരിനടുത്ത് പ്രശസ്ത ഡോക്ടർ ദമ്പതിമാരുടെ വീട്ടിൽ അതിക്രൂരമായ ശാരീരിക പീഡനങ്ങളേറ്റ് ബാലവേലയിൽ ഏർപ്പെട്ടിരുന്ന സുനിത എന്ന 10 വയസ്സുകാരി പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ ഇടപെട്ട് മോചിപ്പിച്ചു. ഭക്ഷണം കൊടുക്കാതെയും കൊച്ചുകുട്ടി എന്ന ദയ പോലും കാണിക്കാതെയും പീഡിപ്പിച്ച് വീട്ടു ജോലി ചെയ്യിച്ചിരുന്ന ഈ മൃഗീയതയ്ക്കെതിരെ ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീമതി രേവതി നമ്പ്യാർ ശക്തമായി പ്രതികരിക്കുകയും കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനായി ഉന്നത പോലീസ് അധികാരികൾക്ക് മുൻപിൽ പരാതി സമർപ്പിക്കുകയും ചെയ്തു. ഇതും ചൈൽഡ് ലേബറാ? പ്രസിഡന്റിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യട്ടെ. ചൈൽഡ് എന്റെ മോൻ, ഈ വരുന്ന നവംബറിൽ വയസ്സ് 20 തികയാണെന്ന് അറിയോ നിനക്ക്? രാവിലെ എങ്ങോട്ടാ യാത്ര? നിന്റെ ചേച്ചിയുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് സോഷ്യൽ സർവീസും ചൈൽഡ് ലേബറും വേണ്ടെന്നല്ല, പക്ഷെ ഒന്ന് ഓർക്കണം അമ്മയുടെ ഹെൽത്തിനെ കുറിച്ച്. ഇത് അയൺ ബോഡിയാടാ മോനെ. അതാണോ ഡാർലിംഗ്, അടിക്കടി കിതപ്പും ശ്വാസം മുട്ടലൊക്കെ. അമ്മയെ നോക്കാൻ ഇപ്പൊ ഞാനുണ്ട്, എന്നെ നോക്കാൻ ആരാ ഉള്ളത്? ഞാൻ മറന്നു, മിസ്റ്റർ ഗൗതം നമ്പ്യാർ, താങ്കൾക്ക് ഒരു വെഡിങ് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. എനിക്കും വെഡിങ് കാർഡ്. ആർക്കോ തെറ്റുപറ്റി. ശരിക്കും സിമ്രൻ ചെയ്തതിൽ എന്ത് തെറ്റാ ഉള്ളത്? 6 മാസം ഒരുമിച്ച് കറങ്ങി നടന്നെ, ഗൗതമിന്റെ ഫീലിംഗ് എന്താ നിങ്ങൾ മനസ്സിലാക്കാതെ? അവള് നമ്മുടെ ഫ്രണ്ട്, അതുകൊണ്ട് നമ്മൾ കല്യാണത്തിന് പോണം. ആൻഡ് ദാറ്റ്സ് ഫൈനൽ. അത്ര തന്നെ? അതെ, നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാ മതിയോ? അവന്റെ ഡിസിഷൻ ആ പ്രധാനം. നിന്റെ ഡിസിഷൻ എന്താ? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാവോ? എന്താ പറഞ്ഞത്? അവളുടെ കല്യാണം കഴിഞ്ഞു, അവളും പോട്ടറ. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റേഞ്ച് എന്താണെന്ന്. നിനക്കത് ഉണ്ടോടാ? എനിക്ക് അവളെ മിസ്സായതൊന്നും അല്ലടാ, അവൾക്ക് ഗൗതമനെ മിസ്സായത്.
ബിൻലാദൻ അമേരിക്ക തട്ടിയെങ്കിലും ഒബാമ ഇന്ത്യയിലേക്ക് വന്നിരിക്കും. ഇതെനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ പറഞ്ഞതിനെ കണ്ട് നമ്മളെല്ലാവരും കല്യാണത്തിന് പോകണമെന്ന്. പോയി പാർക്ക് ചെയ്തിട്ട് വാ, വേഗം വാ. ഇന്ന് ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് കൺഫേം. നമ്മൾ പെൺകുട്ടികളോട് ഓപ്പൺ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കും സിബും തുറന്നിട്ടുണ്ട് വന്നിരിക്കുന്നത്. വൃത്തിയായിട്ട് നീ ആ കാറിന്റെ ക്യൂ തന്നെ ഞാനൊന്ന് അല്ല അത് നടക്കങ്ങൾ ബാർ കൗണ്ടർ എവിടെയാ? ലെഫ്റ്റ് സൈഡ് സാർ. എന്ത് പറ്റിയടാ നിനക്ക്? എന്തിനാ ലവ് ചെയ്ത്? എന്തിനാ നിനക്ക് ആക്സിഡന്റ് ആയത്? അതുകൊണ്ടല്ലേ അവര് കണ്ടുമുട്ടിയത്? എന്നിട്ട് അവരുടെ കല്യാണത്തിന് വന്ന ഒരു പട്ടിയെ പോലെ അവരുടെ പന്തലിന് മുമ്പിൽ നിന്ന് നാണമില്ലാതെ നിന്ന് മൂങ്ങും. എനിക്ക് നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ ഛർദ്ദിക്കാൻ തോന്നുക. അതുപോലെ കല്യാണ വീടാണെന്ന് കരുതി കണ്ണി കാണുന്നതെല്ലാം വലിച്ചു വരി വെട്ടി വിഴുങ്ങ ഇങ്ങനെ ഇരിക്കും അവിടെ ഇരി. ഇതെന്റെ ബ്രാൻഡ് തന്നെ. ഞാൻ നിന്നെ എവിടെയോ കണ്ട പോലെ. പക്ഷെ എവിടെ വെച്ചാണെന്ന? ഇങ്ങനെ ആന വിളിച്ചിട്ട് എത്ര നാളായെന്നറിയോ? എന്താ എന്റെ ലക്കി ബ്രേസ്ലെറ്റ്? അത് അത് കാണുന്നില്ല. അയ്യോ, അതെ ഒരു പണി ചെയ്താലോ, നീ അവിടെ നോക്കിക്കോ, ഞാനും അവിടെ നോക്കാം. കാണുന്നില്ല. ബ്രേസ്ലെറ്റ് എടുക്കാൻ വരുമ്പോ തല്ലുന്ന എന്തിനാ? ദേ ഇവിടെ. ഇവിടെ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ ഡോണ്ട് ഡിസ്റ്റർബ്. സിമ്രാൻ എന്തൊക്കെയാ വിളിച്ചത്?
അതിനൊക്കെ ചീപ്പായിട്ട് അവളെ വിളിക്കേണ്ടത്. എത്ര പേരുടെ ജീവിതമാണ് നീ തകർത്തത്? നിന്റെ തലയില് ഇഴുത്തി വീഴുപടി, ഇഴുത്തി വീഴുപടി. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അവളാകെ വിഷമിച്ചിരിക്കുക, നോക്കണമെന്ന്. എവിടെ പോയി ഞാൻ കണ്ടില്ല, പോയി അന്വേഷിക്ക്. അതെ, എന്റെ കുഴപ്പം കൊണ്ടൊന്നല്ല, സ്വന്തം മരുമകനാണെന്ന് പറഞ്ഞ അവനെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കിയില്ലേ. ഒടുക്ക് നിങ്ങളുടെ മകളെ വേണ്ടെന്ന് പറഞ്ഞ അവൻ വേറെ പെണ്ണും കെട്ടി. ഇനി മോളെ അന്വേഷിച്ച് നടക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീ ഒരു മനുഷ്യ സ്ത്രീ അല്ലേ? കറക്റ്റ് കാര്യം പറഞ്ഞത്, മനുഷ്യ സ്ത്രീയായിരുന്നു ഞാൻ നിങ്ങളെ കെട്ടുമായിരുന്നു. നീ എന്റെ മകനെ കൈ ചൂണ്ടി സംസാരിക്കണോ? ഇത്രയ്ക്ക് വിവരദോഷയായി പോയല്ലോടി നീ. വിവരമില്ലാത്തത് എനിക്കല്ല, നിങ്ങക്കാ. ഞാൻ കൈ ചൂണ്ടുന്നതിനാ കുഴപ്പം, നാട്ടുകാരോട് നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? എന്ത് നടക്കുന്ന ഇവിടെ? ചാവടക്ക് റെഡിയാക്കോ, റെഡിയാക്കോ. നമസ്കാരം ആന്റി, ഞാൻ തന്നെയാണ് ആലവലാതി. ഒരു കള്ളനാണെന്നോടി പറ. പറയൂ ആനന്ദ്. കറക്റ്റ്, ആ ഗൗതമന്റെ ലവറാ ഇവള്. ഓ, അവന്റെ ഞാൻ ഇവളെ അടിച്ചു മാറ്റിയത്. എന്നെ പോലൊരു നാണം കെട്ടവൻ വേറെ ഉണ്ടോ ആന്റി? ഇവൻ പ്രപ്പോസ് ചെയ്തിട്ട് 6 മാസമായി പുറകെ ചുറ്റി കറങ്ങി അവളെ ഫുട്ബോള് പോലെ തട്ടിട്ട മാരേജ് ഫിക്സ് ചെയ്തത്. ഇവനും നാണമല്ല, എനിക്ക് ഒട്ടും നാണമല്ല. കറക്റ്റ് അല്ലേ? വൃത്തി കെട്ടവര്. നിങ്ങൾ ഇനി എന്നാ പരസ്പരം ചീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ തമ്മിൽ തല്ലി പിരിഞ്ഞ് നാശമായിപ്പോ, നാശമായിപ്പോ. ഇങ്ങനെ ഇരുന്ന് ചിരിക്കരുത്. എനിക്കൊന്ന് റൗണ്ട് അടിക്കാൻ തോന്നുന്നു. ഏത് കാറിൽ? എന്തു നേടുന്നേ ഇന്നെന്തു കളയുന്നേ? ഞാനും കളയുന്നേ അത് നീയും തിരയുന്നേ. കലഹങ്ങൾ ദൂരെ മാറ്റിടാൻ, തോൽക്കാതെ ലൈഫ് നേരിടാൻ, ഇനിയെല്ലാം തിരികെ വന്നിടാൻ, ഓർമ്മകളെ തച്ചുടച്ചിടാൻ. പറയൂ പ്രേമം ചുമ്മാതെന്തിനു ചമയുവായി? ഇഷ്ടം വെറുതെ വെട്ടിൽ വീട്ടുന്നേ. എന്തു നേടുന്നേ ഇന്നെന്തു കളയുന്നേ? ഞാനും കളയുന്നേ അത് നീയും തിരയുന്നേ. ഓ
ആറടി തരിമണ്ണിനുള്ളിലായി വീണടിയാൻ പിറവി കൊണ്ടു നാം ഓരോരോ കുഴിയിൽ ഉറങ്ങുന്നേ. അത് സൂക്ഷിച്ചില്ലേ ഒട്ടും പപ്പടമായി. എടാ, ഞാൻ കാർ പാർക്കിൽ തന്നെ നിൽക്കുന്നത്, ഇവിടെയും കാണാത്തോണ്ടല്ലേ നിന്നെ വിളിച്ചേ. എടാ, അവന്റെ പൊടി പോലും ഇവിടെ ഇല്ലെന്നേ. എടാ, അവൻ ആദ്യം എവിടുന്ന് തൂങ്ങാനുള്ള നിന്റെ കാര്യം പറഞ്ഞ വയറ് കത്തി പോന്ന പോലെ. ആവശ്യത്തിന് കഴിച്ചോ, യു വിൽ ഫീൽ ബെറ്റർ. നീ എവിടെടാ? ആദ്യം നീ എവിടെന്ന് പറയടാ. ഒരു മണിക്കൂർ ഞാൻ ഇവിടെ വെയിറ്റിംഗ് ലാ. ഒന്ന് വേഗം വാ. പറയാം സർ. അല്ല, ഞാൻ കം ഓൺ സർ. ഹലോ, ഇവിടെ നിന്നോ സർ. ഓക്കേ ഓക്കേ, താങ്ക്സ്. ആ പറ. എന്നിട്ട് ഗൗതം. ബാംഗ്ലൂർ? യാ. ഞാൻ ഊഹിച്ചതാ. ഐ ആം കൊച്ചിൻ. ഓ, ഇന്നലെ ഈ സംസാരം ആയിരുന്നില്ലല്ലോ. ഇന്നലെ ഇംബാലൻസിങ്, ഇപ്പോഴങ്ങനെയല്ലല്ലോ. ഇനി എന്തായാലും ഡോക്ടേഴ്സിനെ ഒന്ന് നോക്കണ്ട, വല്ല ആക്ടേഴ്സിനെയോ എഞ്ചിനീയേഴ്സിനെയോ നോക്കിയോ. നീയും അതുപോലെ ഈ സിംരണയോ നയൻതാരയോ ഒന്നും നോക്കാതെ വേറെ നല്ലൊരു പെണ്ണിനെ നോക്കിക്കോ. ഐ ഹാവ് ടു ഗോ. ഓൾ ദി ബെസ്റ്റ്. യാ, താങ്ക് യു. സെയിം ടു യു. ബൈ. ബൈ ബൈ ബൈ. അതിരിക്കട്ടെ, നീ എന്തിനാ കല്യാണത്തിന് പോയത്? എന്തുദ്ദേശത്തിലാ നീ അവിടെ പോയെന്ന് ഞാൻ പറയട്ടടാ. നിന്നെ കണ്ടാലുടനെ ഫ്ലാഷ് ബാക്ക് ഓർമ്മ വന്നിട്ട് പന്തലിൽ നിന്ന് അവൾ ഓടി വരുമെന്ന് വിചാരിച്ചു അല്ലേ? അതിനല്ലടാ നീ പോയത്. ഞാൻ അതുകൊണ്ടൊന്നും അല്ല പോയത്. പിന്നെ അവിടെ ഇരുന്ന് ഫസ്റ്റ് നൈറ്റ് ഇമാജിൻ ചെയ്യാൻ പോയതാ? അപ്പോഴത്തെ ഒരു വിഷമത്തില് വിഷമോ? എന്ത് വിഷമായിരുന്നാ നിനക്ക്? ഒരെണ്ണം പോയ ഉടനെ മറ്റൊന്നിനെ കൈക്കലാക്കി. ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ വെള്ളം അടിച്ചോണ്ട് ഡ്യൂറ്റ് വരെ പാടിയില്ലേ? ഡ്യൂറ്റ് അല്ലായിരുന്നു, ട്രാജഡി സോങ്. ഏയ്, ഡ്രാമയൊന്നും വേണ്ട, ബാക്കി പറഞ്ഞോ. പറഞ്ഞോ. ആ ഷോക്കിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ വേറൊരു ഷോക്ക് ഉണ്ടായി.
സാറിനെ ഡോക്ടർ വിളിക്കുന്നു. എന്നെ? അതെ. ഡോക്ടർ. ഡോക്ടർ, എന്റെ റിപ്പോർട്ട്സ്. ഇപ്പോഴാ റിപ്പോർട്ട് കിട്ടിയത്. നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാണ്. ഐ എം സോറി ഗൗതം. ഏയ്, കം ഓൺ ഗൗതം, ഇങ്ങനെയുള്ള സമയത്ത് ധൈര്യം കളയരുത്. ഡോണ്ട് ലൂസ് ഹോപ്പ്. എനിക്ക് എത്ര ടൈം ഉണ്ട് ഡോക്ടർ? മാക്സിമം 3 to 4 years. ഒരിക്കൽ കൂടി ഒന്ന് ചെക്ക് ചെയ്താലോ ഡോക്ടർ? ഗൗതം, അമേരിക്കയിൽ ഇതിനെ കുറിച്ച് റിസർച്ച് നടക്കുന്നുണ്ട്. വി വിൽ ഫൈൻഡ് സം സൊല്യൂഷൻ. എന്താ ഡോക്ടർ, എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ മുടി കൊഴിച്ചിലെന്ന് പറയുന്ന ഒരു കോമൺ പ്രോബ്ലം അല്ലേ? എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. മുടി കൊഴിയാൻ കാരണം എന്താണെന്നറിയോ? ടെൻഷൻ ഉള്ളതുകൊണ്ട്. എന്തിനാ ടെൻഷൻ? മുടി കൊഴിയുന്നതുകൊണ്ട്. പിന്നെ നിനക്കില്ലാത്ത എന്താടി? നീ പെണ്ണാണെന്നുള്ള കാര്യം നിനക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. മുടി പോകുന്നേ പോട്രാ. മോഹൻലാലും രജനീകാന്തും വേറെ വികലേ വെച്ചിരിക്കുന്നത്. പിന്നെന്താ നിനക്ക് വെച്ചാടാ? അധികം ചിരിക്കുന്ന പെണ്ണുങ്ങളും ഇതുപോലെ കൂടെ ചിരിക്കുന്ന കോന്തമാരും ഹാപ്പി ആയിട്ട് ജീവിച്ച ചരിത്രമേ ഇല്ല. എന്നാലും തലയിൽ മുടിയുണ്ടായാ മതി. ഓൾറെഡി ടെന്നീസ് ബോൾ ഡിസൈൻ പോലെ സൈഡിലെല്ലാം പോയി. ഇന്നല്ലേ നാളെ, നാളെ അല്ലേ മറ്റന്നാ, നിന്റെ ഇവന്റെ എല്ലാവരുടെയും തല സ്റ്റേഡിയം പോലെ ആവും. പറഞ്ഞ പോലെ ആകോ. ലിഡ്ഡുവെക്കടാ. അത് മതി, വേണ്ടിവരും. ഒരു മിനിറ്റ്. ഇത് ഒരു പെണ്ണല്ലേ? മാഡം എന്തിനാ വന്നത്? ബാംഗ്ലൂരിൽ നിന്ന് എന്റെ ഫ്രണ്ട്സ് വന്നു, അവരുടെ കൂടെ വന്നതാ. നീയോ? ദാറ്റ്സ് മൈ ഗസ്. ആ പിങ്ക് ഡ്രസ് ഇട്ട പെണ്ണിനെ നിന്റെ ഫ്രണ്ട് 3 മന്ത്സ് ആയിട്ട് ലൈൻ വലിക്ക. പക്ഷെ വർക്ക്ഔട്ട് ആയിട്ടില്ല. നിനക്ക് എങ്ങനെ അറിയാം? അതിന് ടാലന്റ് ഉണ്ടാവണം. എനിക്ക് ഫേസ് റീഡിംഗ് അറിയാം. ഫേസ് റീഡിംഗ് ഒക്കെ പൊളിയാ, വെറുതെ. ഓ യാ, വാച്ച് ദിസ്. ആ മുടി ട്രിം ചെയ്ത പെൺകുട്ടി ഇല്ലേ, അവളുടെ പേര് പീല സ്റ്റാർട്ട് ചെയ്യുന്നത്. പി പിങ്കി. മുടി കുറവാണെങ്കിലും സൗണ്ട് കൂടുതലാ. അതാര നോക്കിയാലും പറയാൻ പറ്റുന്ന. അവളൊരു വലിയ റൌഡിയാ. ഫസ്റ്റ് അടിയായിട്ടേ ആരോടും കമ്പനി എടുക്കാറുണ്ട്. 1 ഇയർ ബാക്ക് ചെറിയ ആക്സിഡന്റ്. ഓ ഗോഡ്. അത് 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 പിന്നെ എടാ കൈതേ, എത്ര സമയായടാ? ഇവള് എന്റെ ക്ലാസ്മേറ്റ് ആടാ, എന്റെ ക്ലോസ് ഫ്രണ്ട് ഇവള്. എപ്പോഴാടി വന്നത്? ഫോൺ ചെയ്യാൻ എന്താ? ഇന്ന് വന്നതേ ഉള്ളടി. അങ്കിളുടെ വീട്ടിലാ താമസം. 1 വീക്ക് ഉണ്ട് ഇവിടെ. നാളെ മുതൽ ഫുൾ ഷോപ്പിംഗ്. ഓക്കേ. ഓ ഷിറ്റ്, നാളെ ഞാൻ എന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവാ. അവിടെ ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ടടി. അവിടുന്ന് തിരിക്കും മുമ്പ് എന്നെ ഒന്ന് വിളിക്കണ്ടായിരുന്നോ? സ്റ്റൂപ്പിഡ്. നിന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ കുറെ വേസ്റ്റുകൾ ഉണ്ടല്ലോ, നിന്നെ അറിയുന്നത് കൊട്. ഒരാളുണ്ട്. ആര്? നീ തന്നെ. ഞാനോ? എനിക്കൊന്നും പറ്റില്ല, വേറെ ജോലിയുണ്ട്. എന്തിനാടാ വെറുതെ ചാട കാണിക്കുന്നത്? നിനക്കറിയോ ഇവനെ പെട്രോള്, കാർ, എക്സെട്രാ എക്സെട്രാ ഫുൾ ഫ്രീ. ഓ, ഇത്രയേറെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? എന്താ ജോബ്? അവനെ കാണാൻ വേണ്ടി അവന്റെ ഫ്രണ്ട് നിത്യ അവന്റെ ഓഫീസിന് വെളിയിലെത്തി. അവളെ സെക്യൂരിറ്റി തടഞ്ഞപ്പോൾ അവൾ ദേഷ്യം അടക്കാനാവാതെ ഒരു ഭ്രാന്തിയെ പോലെ അയാളോട് സംസാരിച്ചു. എന്നെ തടയാൻ താൻ ആരാടോ? ഒരു സർപ്പത്തെ പോലെ കോപം ജ്വലിക്കുന്ന കണ്ണുകളോടെ വിഷം ചീറ്റിക്കൊണ്ടവൾ പറഞ്ഞു. ഞാൻ ആരാണെന്നറിയോ? ഗൗതമിന്റെ വുഡ്ബിയാ. ഞരമ്പുകളിൽ രക്തയോട്ടത്തിന്റെ വേഗത കൂടിയിട്ട് ഉള്ളിൽ ദേഷ്യം തിളച്ചു മറിഞ്ഞു. എന്ത് മാത്രം ജോലിയുണ്ടെന്നറിയോ?
കാർഡ് ഫൈനൽ ചെയ്ത് പ്രിന്റ് ചെയ്ത് പേര് എഴുതി നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഹാളും ബുക്ക് ചെയ്തിട്ട് വേണം മാരേജ് നടത്താൻ. താൻ ഇങ്ങനെ നടക്കു കയറിയെന്ന് അന്തർനയി ജാനാന്ന് പറഞ്ഞ് വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നത് തനിക്ക് നല്ലത്. മാറണം. ഉള്ളിലേക്ക് കടന്നു നിന്ന നിത്യയ്ക്ക് അവിടെ എന്താണ് സംഭവിച്ചത്? അവൾ അവിടെ കണ്ടതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. ആ കാഴ്ച എന്തായിരുന്നു എന്നറിയുന്നതിന് മുമ്പ്, നിത്യയ്ക്ക് അവിടെ എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുമ്പ് Let's take a small break. Don't move. Sir, cut, cut, I cut. take. Sir, Nithya enda cheyidunnum endekkana kandannu pinnidu endekkaya sambhavichunnu public nare interest undavanam. See, ullilekku chennu Nithyakku endanu sambhavichathu. Aval kandathoru bhayangara kaazhchayirunnu. Break ne shesham kaanam. Don't go away. Inganeyanu sir. Taathi uchathil pinni taathi. Endekkayalum public channel maatta paadilla. Okay sir. Right. Okay. Take. Ready sir. ஏதாய் பெண்ணு அறியல சார் என்ன இங்க சிரிக்கிறது வட்டானா தோணுது இறச்சி வெட்டுகாரனை விசுவசிச்ச ஆட்டிங்குட்டியை போல நித்யா கௌதமின் காரிலேக்கு கயறிட்டு கழிஞ்சிலே நித்யா ப்ளீஸ் எங்கோட்ட போண்டே பறையோ ஷாப்பிங் மால் இதானோ அது നോക്കൂ മാം ആ സെക്കൻഡ് വൺ അത് ഗൗതം ലെറ്റ്സ് ഗോ ഒന്ന് വാങ്ങിയില്ലേ വിഷമിക്കണ്ട ഏത് ഡോഗിന് ഒരു ദിവസം ഉണ്ടെന്ന ഇറക്കി വെയ്യടേ ചുമ്മാ കാണുന്നേ ഉള്ളു ഒന്നും വാങ്ങുന്നില്ലേ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്താ വേണ്ടെന്ന് തീരുമാനിക്കാതെ എങ്ങനെ ഇഷ്ടപ്പെടുന്നത് എന്റേതായ ക്ലാരിറ്റി എനിക്കുണ്ട് ഓ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടണ്ട ഞങ്ങൾ നോക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് പോയിട്ട് സെലക്ട് ചെയ്തിട്ട് വരും അല്ലാതെ നിങ്ങളെ പോലെ എല്ലാം വലിച്ചു വാരിട്ടിട്ട് പോരാറില്ല കേട്ടോ ലേഡീസ് ഷോപ്പിംഗിന് വരുന്നതിൽ വലിയൊരു സീക്രട്ട് ഉണ്ട് അതൊരു സൈക്കോളജിയാ മോനെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു വഴിയല്ല മോളെ ഇത് നിങ്ങൾക്ക് അതേ അറിയൂ മാറ്റർ എന്താണെന്ന് വെച്ചാ ഗേൾസ് ജനിക്കുമ്പോ മുതല് അവളെ ഏത് പേര് വിളിക്കണം ഏത് സ്കൂളിൽ ജോയിൻ ചെയ്യണം എന്താ പഠിക്കേണ്ടത് ആരെയാണ് അവൾ വിവാഹം കഴിക്കേണ്ടത് എത്ര കുട്ടികൾ വേണം അവരെ എന്ത് പേര് വിളിക്കണം ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് വിഷയങ്ങളിൽ ഡിസിഷൻ പറയാൻ ലേഡീസിന് ചോയ്സേ ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഇഷ്ടം പോലെ നടന്ന് വേണ്ടത് വാങ്ങാനുള്ള ഓൺലി പ്ലേസ് ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ട വാങ്ങും ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ സ്ഥലം നോക്കും എനി ഡൗട്ട്സ് ഏയ് നൈസ് ഡ്രസ് അളിയാടാ ഞാൻ പറയട്ടെ രാജാ രാജാ അവിടെ ഷൂട്ടിംഗ് ഇവിടെയാ ഹീറോയിനാ അതെ ഞാൻ കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടി വന്നു ഹീറോയിൻ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ അതെ അതെന്റെ കസിൻ ബ്രദറിന്റെ റിലേറ്റീവിന്റെ മാരേജിന്റെ ആ ഡ്രിങ്ക് പാർട്ടി അത് തന്നെ അന്ന് ആ മാരേജിനുണ്ടായിരുന്ന ഈ പെണ്ണല്ലേടാ പറഞ്ഞത് പിന്നെ കസിനാരാ അത് പിന്നെ നിങ്ങളെ കണ്ട ഉടനെ എത്ര ആളുകൾ എന്ത് പറയണമെന്നറിയാതെ അടുത്ത ലൈനാ ചേച്ചാ പബ്ബിൽ വെച്ച് പിങ്കി ഏർപ്പാടി ചെയ്തടാ അവളില്ലാത്തോണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇടിക്കുന്ന എന്തിനാടാ എന്ത് പറയുന്നടാ ഓക്കേ കോംപ്രമൈസ് 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 ഓഹ് മതിയടാ മതിയടാ വിട് അമ്മേ ഒക്കെ പോയി വാ പോരെ നിങ്ങൾ എന്നെ അവളുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യരുതേ എങ്ങോട്ടെങ്കിലും മാറി നിന്നോണേ എങ്ങനെയുണ്ട് അടിപൊളി ഈ ഉപഹാരം ഞാൻ ഒരിക്കലും മറക്കില്ല അകത്തേക്ക് വരുന്നുണ്ടോ സം കാഫി ഹ്യൂമൻ സോസ്ല സ്റ്റൂപ്പിഡ് ഇതെന്റെ അങ്കിളുടെ വീടാ നോട്ട് ഇൻട്രസ്റ്റഡ് നാളത്തെ പ്രോഗ്രാം എന്താ ഷോപ്പിംഗിന് വിളിച്ചേക്കല്ലേ ഞാൻ വരില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ വേറെ പ്രോഗ്രാം സർപ്രൈസ് സർപ്രൈസ് ഇവിടെ എന്തിനാ വന്നത് സർപ്രൈസ്
ഈ കമ്മീഷണർ നിന്റെ റിലേറ്റീവാ? ഓ, നിനക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ. പയ്യന്റെ ഒരു ഗെറ്റപ്പ് കണ്ടില്ലേ? കമ്മീഷണർ മോനല്ലേ? അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഛേ, അല്ല ഈ കൊച്ചുപയനെങ്ങനെ കമ്മീഷണർ ആയത്? കമ്മീഷണറുടെ സ്പെല്ലിംഗ് അവൻ അറിയോ? ഗൗതം പ്ലീസ് ഇടിക്കോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. കൺഗ്രാസ് കമ്മീഷണർ സർ. താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഹൗ ഡു യു ഫീൽ സർ? ഗ്രേറ്റ് സർ. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? 1 മിനിറ്റ്. ഇവിടെ എല്ലാവർക്കും വട്ടായി പോയെന്ന് എനിക്ക് തോന്നുന്നു. ഈ കൊച്ചുപയനാണോ സിറ്റി കൺട്രോൾ ചെയ്യാൻ പോകുന്നത്? അതെ. കൊള്ള, ചോക്ലേറ്റ് വാങ്ങിച്ച് തിന്നുന്ന പോലാണോ കമ്മീഷണർ പോസ്റ്റ്? ഈ എപ്പിസോഡിന്റെ ഡയറക്ടർ ആരാ? ദൈവം. സിറ്റിയിലെ ലോ ആൻഡ് ഓർഡർ സ്ട്രിക്റ്റ് ആയി മാനേജ് ചെയ്യും. അവന് ക്യാൻസർ ആണ് ഗൗതം. ബ്ലഡ് ക്യാൻസർ. ഓ ഗോഡ്. മാക്സിമം 1 മന്ത്. ഞാൻ മേക്ക് വിഷ് ഫൗണ്ടേഷന്റെ വോളണ്ടിയറാണ്. ലാസ്റ്റ് മന്ത് കൺസൾട്ട് ചെയ്തപ്പോഴാണ് അവൻ്റെ ഡ്രീം പറഞ്ഞത്. ഡി ജി പിയുമായി സംസാരിച്ചപ്പോൾ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഹ്യൂമാനിറ്റി ഗ്രൗണ്ടിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നതും. ഈ ഒരൊറ്റ ദിവസമേ ഉള്ളൂ അവൻ്റെ ഡ്രീം. സാംബിഷൻ ലൈഫ്. മേ ബി ഈ ദിവസം അവൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ ആയേക്കാം. ഈ കുട്ടിയെ കുറിച്ച് വേറൊന്നും ആരും എഴുതരുത് പ്ലീസ്. മനസ്സിന്റെ ആഗ്രഹം കൊണ്ട് മാത്രം കമ്മീഷണർ ആയതാണെന്നേ ദയവായി എഴുതാവൂ. അവന്റെ അസുഖത്തെ കുറിച്ച് ഇപ്പോഴും അവനൊന്നും അറിയില്ല. ഇതൊന്നും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ദിസ് ഇസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ കുട്ടി ജീവിക്കുന്ന? സോറി, വാട്ട് ഡിഡ് യു ജസ്റ്റ് സേ? ശരിക്കും ആലോചിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ റിപ്പോർട്ട്സ് ടിവിയിൽ കൊടുക്കുകയാണെങ്കിൽ അവൻ ടി വി ഓൺ ചെയ്യുമ്പോൾ തനിക്ക് ക്യാൻസർ ആണ്, മരിച്ചു പോവും എന്നൊക്കെ ന്യൂസ് കണ്ട അവന്റെ അവസ്ഥ എന്താവും? ഹീസ് ജസ്റ്റ് 10 ഇയേഴ്സ് ഓൾഡ്. സോറി, നിങ്ങളുടെ മകനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അവന് ആവശ്യം ആരുടെയും സിമ്പതി അല്ല, എല്ലാവരുടെയും സ്നേഹമാണ്. ഇന്നാകെ ഡിഫറെന്റ് ആണല്ലോ. ഡിഫറെന്റ് എന്ന് വെച്ചാ സാധാരണ അല്ലാത്ത പോലെ. സാധാരണ അല്ലാത്ത പോലെ എന്ന് പറഞ്ഞോ? സാധാരണ അല്ലാത്ത പോലെ എന്ന് പറഞ്ഞാ ന്യൂ, പുതിയൊരാള്, അങ്ങനെയാ തോന്നിയത്. സോറി സോറി ബോസ്, ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയതാ. അല്ല, എനിക്ക് എന്റെ തെറ്റാ. അല്ല, ഞാൻ അത് ശരിയാക്കി തന്ന പോലെ. ചെറിയൊരു ഡാമേജ് അല്ലേ ഉള്ളൂ. എനിക്ക് തെറ്റ് പറ്റി, ഞാൻ ശരിയാക്കി തന്ന പോലെ. मेरी गलती थी, मैं बात कर रही थी इसलिए. नहीं होता मैडम. नहीं, एक्चुअली मेरी गलती थी. आई एम सो सॉरी. गलती है तो खामोश बैठो. नहीं होता मैडम. आपका नाम क्या है? याकूब नाम है. अच्छा, मेरा नाम नित्या है. जी. कहाँ से हो आप? मलकपेट से हूँ. अच्छा, मैं बैंगलोर से हूँ. बैंगलोर में तो मेरा आना जाना है. ओह गुड. मैं थोड़ी देर के लिए आई यहाँ पे कुछ दिन में. ये आपका गाड़ी? छोटा टेंट है मैम, मैं करवा लूंगा. मैं करवा देता हूँ मैम. ठीक है, आई एम सो सॉरी. अरे कोई बात नहीं, ये तो होता रहता है मैम. थैंक यू वेरी मच. ठीक है.
എന്തോന്ന് സമയം എത്ര എന്ന് ചേട്ടാ മോനെ വല്ല അഭ്യാസമൊന്നും വേണ്ട ഓക്കെ ആ പെൺകുട്ടിയെ മാത്രം ഒന്നും പറയല്ലേ പറഞ്ഞ നീ തല്ലോ ഭ്രാന്താണ് ചേട്ടാ എത്ര നാള് ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയില്ല നോക്ക് ബോഡിക്ക് മാത്രമേ വളർച്ചയുള്ളൂ ബ്രെയിനിന് വളർച്ചയില്ല അതെന്താ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും അഞ്ജലി സിനിമ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് സെയിം പ്രോബ്ലം തന്നെ സെയിം ഹെയർ സ്റ്റൈലും കൂടെ ഡോക്ടേഴ്സ് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കൈമലത്തി നടക്കുന്നു ഓവർ ആക്ടിംഗ് ഒന്നും വേണ്ട
കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കണ്ട കമന്റ് അടിക്കും. ഏയ് കുറച്ചൊക്കെ മനുഷ്യത്വം വേണ്ടേ? അല്പമെങ്കിലും വേണം. ആ പോടാ. അടിക്കാനറിയില്ലേ മാറി നിൽക്കണ്ട, എന്തിനങ്ങനെ ഒന്ന് വീഴുന്നത്? പറഞ്ഞിട്ട് അടിക്കണ്ടേ? അവിടെ അഞ്ജലി മാം പറയാതെ അടിച്ചോണ്ടിരിക്കുക. അഞ്ജലി മാഡോ അതാരാ? പ്ലീസ് ഒന്നും ചെയ്യല്ലേ. വേണ്ട. ഓക്കെ. ഇപ്പൊ ആ സ്പൂണിലുള്ളത് 150 കാലറീസ്, ആ പ്ലേറ്റിൽ ഇരിക്കുന്നത് 750 കാലറീസ്. ഇങ്ങനെ കഴിച്ചാലേ ബോഡിയിൽ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഫാറ്റ് കയറി ഗൗതം എന്ന് തൊട്ടടുത്ത് നിന്ന് വിളിച്ചാലും ബോഡി മൊത്തത്തിൽ തിരിച്ചു നോക്കേണ്ടി വരും. ബൈ ദി വേ, സ്വീറ്റ് അധികം കഴിക്കുന്നവരുടെ മുടി കൊഴിയുന്ന പറഞ്ഞു വെക്കുന്നത്. അവിടെ എന്തെടുക്കും? അവരെ എപ്പോ കണ്ടാലും നീ ഇങ്ങനെ ഒളിച്ചിരിക്കാറുണ്ടോ? അയ്യോ ഇവള്, അവര് ബ്രെയിൻ ഫ്രൈഡ് ആൾക്കാരാ. ബ്രെയിൻ ഫ്രൈയോ? ആ ഗൗതമിന്റെ ഫ്രണ്ട്സ് അല്ലേ. വാട്ട് ഗൗതം? എവിടെ? ഹലോ ഗൗതം, ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെയോ? ഹലോ അമ്മേ, ചേച്ചിക്ക് ഫോൺ ചെയ്തായിരുന്നോ? കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. അതെ അമ്മേ. ചേച്ചി, ഇപ്പൊ ഞാൻ ചേച്ചിയെ കുറിച്ച് അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ. എന്തൊരു അത്ഭുതം, വിശ്വസിക്കാനേ വയ്യ. അമ്മ ഒരു സെക്കൻഡ് നിക്കണേ. ഇത് സത്യമാണോ അതോ സ്വപ്നമോ? എനിക്ക് ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ് ഇൻ ദി പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ചേച്ചി ഇപ്പൊ ഇവിടെ. ഗോഡ്സ് മസ്റ്റ് ബി ക്രേസി. നിത്യ, ഇതെന്റെ ചേച്ചിയാ? എന്റെ സ്വന്തം ചേച്ചി, മൈ സിസ്റ്റർ. കമൽ ഹാസന്റെ ആക്ടിംഗും ഇത്രയും വരില്ലടാ, സൂപ്പർ ആയിട്ടുണ്ട്. എന്നെ വിശ്വാസം ഇല്ലല്ലേ. ഞാനിപ്പോ പോലും അമ്മയുടെ അടുത്ത് ചേച്ചിയെ കുറിച്ച്. അങ്ങോട്ട് നോക്ക്. അളിയൻ ആരോട് സംസാരിക്കുന്നേന്ന് അറിയാമോ? ആരോട്? അമ്മയോട്. ആരാ പുതിയ കുക്ക്? കണ്ടിട്ട് ആരാണെന്ന് തോന്നുന്നു. അളിയ, ഇത് മോശമായി പോയ അളിയാ. ഹസ്ബൻഡിനെ പിടിച്ച് പാചകക്കാരനെ കളഞ്ഞില്ലേ? എന്തിനാ പാചകം അറിയാന്ന് പറഞ്ഞത്? കല്യാണം കഴിഞ്ഞപ്പോ എന്റെ ടാലന്റ് എല്ലാം ഞാൻ കാണിച്ചു. ടൈം പാട്ട് അതൊരു കെണിയായി പോയി. പണി കിട്ടിയല്ലേ? എന്ത് ചെയ്യാനാ ചേട്ടാ? ഉള്ളി ചെറുതായിട്ട് പോരെ. ആഹാ, ചേച്ചി അളിയെ നല്ല റെസ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ. വലുതായിട്ട് അറിഞ്ഞോ? വേണ്ട, ചെറുതാ നല്ലത്. പിന്നെന്തിനാ ചോദിച്ചത്? ഒരേ ഒരു അളിയന് ആരും സപ്പോർട്ടില്ല എന്ന് കരുതിയല്ലേ? ഞാനുണ്ട്. മനോളിയാ, തക്കാളി കറിയൊക്കെ പിന്നെ ഉണ്ടാക്കാം. ബീറടിക്കാം വാ. എന്താ പേടിയാ? കൊച്ചു പിള്ളേരെ പോലെ വളർത്തുന്നല്ലേ. നിങ്ങളുടെ കാര്യം പോക്ക. ഹലോ, ഇന്നെന്താ സ്പെഷ്യൽ? ബ്രെയിൻ ഫ്രൈ. അവളെ പറഞ്ഞ ഞാനല്ല അമ്മേ. ആഹാ, ചേച്ചി എന്ത് കാണിച്ചാലും അമ്മയെങ്കിലും മരുമോനെ കൊണ്ട് ഇങ്ങനെ പാചകം ചെയ്യാൻ അനുവദിക്കരുത്. ശരിയല്ലമ്മേ, എനിക്ക് വിഷമമുണ്ട്. വെറുതെ നീ അളിയനെ സോപ്പിട്ടിട്ടൊന്നും കാര്യമില്ലടാ. ബ്രെയിൻ ഫ്രൈയുടെ കാര്യം മാത്രമേ ഇവള് പറഞ്ഞത്. ടേബിളിന്റെ അടി കയറുന്ന അടക്കമുള്ളതെല്ലാം പറഞ്ഞത് മനോളി. എന്തൊക്കെ അളിയാ പറഞ്ഞത്? എല്ലാം. എല്ലാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം. ഇനി എന്തിനു ബാക്കിയുണ്ട്? അതുകൂടെ പറ. മാരേജിന് പോയത് നിത്യ കണ്ടത് വെള്ളം അടിച്ചും ഡാൻസ് കളിച്ചും ഒക്കെ പറ. എല്ലാം പറ. ഞാൻ പറയില്ല. അതെന്താ? നീ തന്നെ പറഞ്ഞില്ലേ അമ്മ ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ. സത്യം പറയടാ. സത്യല്ല അമ്മേ, നിത്യ. നിത്യ അതാരാ? ആ ഇരിക്കറിയില്ല. ആ നിത്യ പറ. ബാഡ് സിഗ്നൽ. ഹലോ, അടുത്ത നിത്യാനന്ദ്. ആ പറ. ഫ്ലൈറ്റ് എപ്പോഴാടാ? മോർണിംഗോ ഈവനിങ്ങോ? ഞാൻ അമ്മയുടെ അടുത്ത് ഇരിക്കുന്നു. ഇനി പറ. നീ എന്ത് ചെയ്യോ? എനിക്ക് കന്നഡ അറിയത്തില്ല, മലയാളത്തിൽ പറ. നീ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണെന്ന്? ഐ മലയാളമാണല്ലോ, എന്ത് പറ്റി നിന്റെ ശബ്ദത്തിന്? ഇഡിയറ്റ്. ഫേസ് പാക്ക്? സിക്സ് പാക്ക്? ഓ, വൈകിട്ട് ചോക്ലേറ്റ് റൂമിലോട്ട് വാ. ആ ചോക്ലേറ്റ് റൂം എനിക്ക് വലിയ ഇഷ്ടമാ. ഐ ലൈക്ക് ഇറ്റ്. ഞാൻ വരാം. സ്റ്റാൻഡിംഗ് ഇൻ ദി ആർ വിത്ത് എ ഷിഫ്റ്റിംഗ് വെരി സ്മാൾ.
വലിയ നോട്ടൊന്നും വേണ്ട. ആദ്യം ഹൈലാൻഡിൽ വരാമെന്ന് പറഞ്ഞു പറ്റിച്ചു, പിന്നെ പബ്ബിൽ വരാമെന്ന് പറഞ്ഞു പറ്റിച്ചു, അതും പോരാഞ്ഞിട്ട് ജോൺ രാജിന്റെ ബർത്ത്ഡേക്ക് വരാമെന്ന് പറഞ്ഞു പറ്റിച്ചു. ഇവൻ വർക്ക് ചെയ്യേണ്ട ചാനലല്ല, രാഷ്ട്രീയത്തിലാ. അവനിപ്പോ ഡ്രൈവറുടെ ജോലി കൂടി ഉണ്ടടാ, മുതലാളിയല്ലേ ഇരിക്കുന്നേ. ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിത്യയോട് പറഞ്ഞ നിത്യ അവനെ വിട്ടുതരാമെന്നാ പറയുന്നത്. നിത്യ, ഫോൺ നമ്പർ പറഞ്ഞേ. നോ സെൽ ഫോൺ. സെൽ ഫോൺ ഇല്ലേ? സെൽ ഫോൺ ഇല്ലേ? അതെന്താ? ആക്ച്വലി ഇതെന്താണെന്ന് അറിയാം? സെൽ ഫോൺ ടൈം ബോംബ്. ടേബിൾ ഇങ്ങനെ ചേർത്ത് വെച്ച് മണിക്കൂർ കണക്കിന് സംസാരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബ്രെയിനിനെ മൈക്രോവേവ് ചെയ്ത് കളയും. ഇതിലുള്ള റേഡിയേഷൻ നിങ്ങളുടെ ഞരമ്പിനുള്ളിലേക്ക് എൻറ്റർ ആയി എല്ലാ രക്തധമനികളെയും നശിപ്പിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹെഡേക്ക് വരാറുണ്ടോ? എനിക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. രണ്ടാൾക്കും ഫസ്റ്റ് സ്റ്റേജ് കൺഫേം. ഫസ്റ്റ് സ്റ്റേജ് ആണോ? അപ്പോൾ നെക്സ്റ്റ്? നെക്സ്റ്റ് ആ. അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാത്തത്. അപ്പൊ ആർക്കെങ്കിലും ഒരു അർജന്റ് കോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ദേവദാസിനോട് ചോദിച്ചാ പോരെ. ദേവദാസോ? ഏത് കോന്തമാരൻ തരാൻ മത്സരിക്കും. സോ ഗുഡ് നൈറ്റ്. ബൈ. ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് താങ്ക്സ്. പ്ലാൻ നിന്റെ തന്നെയല്ലേ. നിത്യ അങ്കിൾ, ഞാൻ ഇപ്പോ വരാം. 2 മിനിറ്റ്സ്. ഗുഡ് ഈവനിങ് അങ്കിൾ. ദിവസം ഈ ടൈമിൽ ഇങ്ങനെ വരുന്നത് കൊണ്ട് അങ്കിളിന് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അങ്കിളിന് പ്രോബ്ലം? നോ വേ. നീ ഗേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാജിൻ ചെയ്യായിരുന്നല്ലേ. ലോജിക് സിമ്പിൾ ആണ് മോനു. ആ ഗേൾസിനോടൊപ്പം വരുന്നെങ്കിൽ സെക്യൂരിറ്റി പ്രോബ്ലം ആവും പറയുന്നത്. ആൺകുട്ടികളോടൊപ്പം ആണെങ്കിൽ വേറൊരു ലെവലായിരിക്കും കാണുന്നത്. സോ അതും ഇതും അല്ലാത്ത ഗേ ആണെന്നങ്ങ് പറഞ്ഞു. എത്ര ലേറ്റ് ആയാലും നോ പ്രോബ്ലം. ഗുഡ് ഐഡിയ. ഐ'm സോറി. കുറയ്ക്കൂടാ, പട്ടികളാകുമ്പോ കുറയ്ക്കും. അതിന് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അതെ ചേട്ടനെ നോക്കി, ചേട്ടനെ കണ്ടുപിടി. ഞാൻ എക്സ്പീരിയൻസ് വെച്ചാ പറയുന്നത്, അപ്പുറത്തെ ജൂലിയുടെ മുടി കൊള്ളാമെങ്കിലും ഇപ്പുറത്തെ സ്നൂപ്പിയുടെ കണ്ണ് കൊള്ളാമെങ്കിലും നീ നീ ഉടനെ വാലാട്ടി കളയരുത്. കൺട്രോൾ വേണം, മനസ്സിലായോ? കൺട്രോൾ. എല്ലാ നായ്ക്കൾക്കും ഒരു ദിവസമുണ്ട്. അങ്ങനെ നിനക്കും വരും ഒരു ദിവസം. എന്താ ഞാൻ പറയണെന്ന് വെച്ചാ, എന്നെങ്കിലും ഒരു സുന്ദരിക്കുട്ടി നിന്റെ ലൈഫിലേക്ക് കയറി വരും. അന്ന് നിന്റെ വാല് നീ കുഴലിട്ട് വെച്ചാലും അത് ഓട്ടോമാറ്റിക്കലി ആടിപ്പോവും. അത് കറക്റ്റാ. സോ അതുവരെ നീ ഇങ്ങനെ ടെംപ്റ്റ് ആവാതെ കൂളായിട്ടിരിക്കും. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ. അമ്മേ, നിങ്ങൾ ലവ് മാരേജാ? കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അമ്മ പ്ലീസ്, അമ്മ പറയമ്മ പ്ലീസ്, അമ്മ പ്ലീസ്, അമ്മ പറയമ്മ പ്ലീസ്, അമ്മ മസാജ് ആണെങ്കിൽ കൈയോട് ചെയ്യടാ. കാളിയാക്കല്ലേ പ്ലീസ് പറയാമ്മ. എന്താ ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ്? ഓ, എന്നാലും വല്ല ലവ് അഫെയർ ഉണ്ടായിരുന്നോ? സോറി, പറഞ്ഞു. എന്താ പറയേണ്ടത്? സാധാരണ പോലെ എന്നെയും പെണ്ണ് കാണാൻ വന്നു. ആ നിർത്ത്,
അവിടെ ഒരു പായ ഉണ്ടായിരുന്നു. ആ പായൽ അമ്മ മടിയിലൊരു വീണ സാമജവരൊന്നും അല്ല. ഞാനൊരു ഹാഫ് സാരി എടുത്തോണ്ട് വന്ന് എല്ലാവർക്കും ചായ എടുത്തു കൊടുത്തു. എന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. മിക്ക് പറയാം. സുരേഷ് അങ്കിളും അച്ഛനും കൂടിയാ വന്നത്. ഓ, അച്ഛന് സുരേഷ് അങ്കിള് കൂട്ടു വന്നതല്ലേ? അല്ല, അച്ഛൻ സുരേഷ് അങ്കിളിന് കൂട്ടു വന്നതായിരുന്നു. സുരേഷ് അങ്കിളെ പെണ്ണ് കാണാൻ വന്നത്. ഇന്റർവെൽ ബെല്ലിന് പറ്റിയ പഞ്ച് പറ. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഓൾമോസ്റ്റ് സുരേഷുമായിട്ടുള്ള മാരേജ് ഫിക്സ് ചെയ്ത പോലെയായിരുന്നു. ക്ലൈമാക്സ് ആവുന്ന ടെൻഷൻ വല്ലാതാവുന്നു. നെക്സ്റ്റ് സുരേഷ് അങ്കിൾ എന്ത് ഡിസിഷൻ എടുക്കണെങ്കിലും അച്ഛനോട് ചോദിച്ചിട്ടില്ലേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ആ പെണ്ണിനെ കണ്ടിട്ട് തലയ്ക്ക് കുറച്ച് ലൂസാണെന്ന് തോന്നുന്നത് പിന്നെല്ലാം നിന്റെ ഇഷ്ടം എന്നാ അച്ഛൻ പറഞ്ഞത്. അമ്മയ്ക്കോ? അതല്ലേടെ മോനെ ക്ലൈമാക്സ് ട്വിസ്റ്റ്. സുരേഷ് അങ്കിൾ ഔട്ട്, അച്ഛൻ ഫിക്സഡ്, മാരേജ് ഓവർ. സുരേഷിന് അപ്പോഴോ കാര്യം മനസ്സിലായത്. അമ്മേ സൂപ്പർ ആയിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ടൈം അച്ഛനെ കണ്ടപ്പോ എന്താ അമ്മയ്ക്ക് തോന്നിയത്? ഹീസ് റൈറ്റ് ഗൈ. അപ്പോൾ ആകാശത്ത് നിന്ന് ഒരു മിന്നൽ വന്നിട്ട് ബോഡി ആകെ കറണ്ട് അടിച്ചതുപോലെ, ഏതോ ജന്മത്തിൽ ആ മുഖം കണ്ടതുപോലെ. സത്യമായിട്ടും? അതൊക്കെ സിനിമയിലല്ലേടാ, റിയൽ ലൈഫ് അങ്ങനെയൊന്നും അല്ലല്ലോ. ജീവിത പങ്കാളി ആരാണെന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണെന്ന് അറിയോ? എപ്പോഴാ? നീ ഡിസൈഡ് ചെയ്യുമ്പോ. ഞാൻ കളിക്കൂട്ടായെന്നും പോരാമോ? അടക്കാനായി ആവുന്നില്ല കണിപ്പെണ്ണെ പറയില്ലേ ഈ മണിക്കൊഞ്ചൽ ചിറകടി കേൾക്കാമോ? മന്ദാരപ്പൂവിൽ ഞാൻ അലിഞ്ഞു പോയി ശൃംഗാരം ചൊല്ലട്ടെ ഞാൻ കാതിൽ സ്നേഹത്തിൻ പെണ്ണിലാവത്തു മറയല്ലേ വന്നൊരു രഹസ്യം എന്നെ കിളി കൂട്ടുന്നു പെൺമേഘ പെണ്ണിലും മാത പ്രണയം എന്നുള്ളിൻ ചമ്പ് തുറക്കുകയാണ് കണ്ണാടി പോലെ ഇന്നെന്റെ ഹൃദയം നിൻ ചിത്രം വരയ്ക്കുകയാണോ
നിത്യ, ഞാൻ നിന്നെ ഫസ്റ്റ് ടൈം ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോ ശ്രദ്ധിക്കുന്ന കാര്യമല്ലത് വേറെ എന്തെങ്കിലും ഇൻട്രഡക്ഷൻ പറയടാ. നമ്മൾ തമ്മിൽ ആദ്യം മീറ്റ് ചെയ്യുന്ന എപ്പഴാ? ഹലോ നിത്യ, നാട്ടിലേക്ക് പോവാം. അതെന്താ? നീ സ്റ്റേഷൻ വരെ ഒന്ന് വാ, ഉടനെ വന്നേക്കാം. നിത്യ, ഹായ്. എന്താ ഇത്ര പെട്ടെന്ന്? പപ്പ അർജന്റായിട്ട് ചെല്ലാൻ പറഞ്ഞു, അതുകൊണ്ടാ. ഇന്ന് തന്നെ പോണെന്ന് ഉറപ്പാണോ? എനിക്ക് രണ്ടു ദിവസം കൂടെ താമസിക്കണമെന്നുണ്ട്. എന്ത് ചെയ്യാന്ന് പപ്പ സമ്മതിക്കുന്നില്ല. എന്നോടെന്തോ പറയണെന്ന് പറഞ്ഞല്ലോ. അതിപ്പോ നമ്മള് അവിടെ ഫസ്റ്റ് ടൈം കണ്ടില്ലായിരുന്നു, അന്ന് ഓർമ്മയില്ലേ? പിന്നെ സെക്കൻഡ് ടൈം അപ്പോഴും നമ്മൾ കണ്ടായിരുന്നു, മറന്നു അല്ലേ? പിന്നെ നമ്മൾ ഗൗതം, നിന്നെ ഞാനും തേർഡ് ടൈം കണ്ടായിരുന്നല്ലോ, കണ്ടായിരുന്നു. ഫോർത്ത് ടൈം കണ്ടല്ലോ. ഗൗതം, ഗൗതം അല്ലേ അത്? Dude, finally, man. I love you, boss. Awesome to see you again. എന്തൊരു അന്യായമാ ശരിക്കും. ഇവൾ 30 മിനിറ്റ് സംസാരിച്ചാൽ 20 മിനിറ്റും ഗൗതം 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 ഗൗതം. ഫസ്റ്റൊക്കെ ഭയങ്കര ബോറിംഗ് ആയി തോന്നി, പക്ഷെ ഇത്രയും കെയർഫുൾ ആയി നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഇൻട്രസ്റ്റ് ആയി, ഭയങ്കര ഹാപ്പി ആയി. That's why I love you. Shameless. Hey, എന്തിനാ കാണിക്കുന്നേ? ഫസ്റ്റ് ടൈം ഫോട്ടോ കണ്ടപ്പോൾ ഓക്കെ ആയി, ഭ്രാന്തായിരുന്നു. പിന്നെ ഉടനെ തന്നെ എൻഗേജ്മെന്റും തീരുമാനിച്ചു. ഇതൊന്നും ലേറ്റ് ആകാൻ പാടില്ല, ശരിയല്ലേ ബോസ്? ഏയ്, ഐ ജസ്റ്റ് ചെക്ക് വിത്ത് ദി ടിടി ആൻഡ് കം. എനിക്കിവിടെ ശരിക്കും 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 എൻജോയ്മെന്റ് ആയിരുന്നു. അതിന്റെ ക്രെഡിറ്റ് നിനക്കാ. നീ ഇതുപോലെ ബാംഗ്ലൂരിലേക്ക് വരണം. ഓക്കെ നിത്യ, കം ഓൺ യാർ. ബൈ. നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്? ഓക്കേ ഓക്കേ, ഞാൻ ബാംഗ്ലൂർ ചെന്നിട്ട് വിളിക്കാം. താങ്ക്സ് ഫോർ എവരിതിങ്. ബൈ, ടേക്ക് കെയർ. അമ്മോ, പുതിയ ജനറേഷന്റെ എല്ലാം സെയിം സ്റ്റോറി തന്നെ. നമ്മളൊരു കാർ വാങ്ങുമ്പോൾ തന്നെ മോഡലോട്ട് മൈലേജ് വരെ എല്ലാം നോക്കാറില്ലടാ. പിന്നെ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നതിന് മുമ്പ് അവൾക്ക് ലവർ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാത്ത എന്താടാ? ഇനിയിപ്പോ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പറ്റുമോ ഇല്ലയോ എന്ന് കാണിച്ചു തരാൻ തന്നെ. വണ്ടിയുടെ കീ എടുക്ക്. ഞാൻ രണ്ട് ബുള്ളറ്റിൽ കൂടുതൽ ലോഡ് ചെയ്യാറില്ല, അതിലൊന്നുമില്ല. പ്രപ്പോസ് ചെയ്യാത്ത പെണ്ണിനെ കൊണ്ടും
ബുള്ളറ്റ് ഇല്ലാത്ത ഗണ്ണിനെ കൊണ്ടും നീ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. ഗണ്ണും കിടക്ക്. പിന്നെന്താ ഉണ്ടായത്? ഗൗതം, എണീക്ക്, എണീക്കടാ. ഒന്ന് പോമ്മേ. പറഞ്ഞത് കേട്ടില്ലേ, പറഞ്ഞത് കേട്ടില്ലേ ഗൗതം, എണീക്കടാ. അമ്മേ, എണീക്കാൻ പറഞ്ഞ പറഞ്ഞ അനുസരിക്കില്ലേ, അനുസരിക്കതായോ നീ? രേവതി, രേവതി എന്നോ? ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായി. അദ്ദേഹം ഇപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ തല്ല സമ്മതിക്കുമായിരുന്നോ? നമ്മളെ സ്നേഹിക്കുന്നവർ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കുറച്ചു പേരാണെങ്കിൽ അവരെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് ജീവിക്കുന്നു, വേറെ ആരും ഓർക്കില്ല. എന്നാൽ മറ്റു ചിലർ അവരുടെ സ്വീറ്റ് മെമ്മറീസ് മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നു. നീ എൻ്റെ മകനാണ്, എന്ത് ചെയ്യണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അമ്മേ, നമുക്ക് സിനിമയ്ക്ക് പോയാലോ? ഇവളുടെ മാരേജ് എപ്പോഴാ? അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അയ്യോ ശാന്തി, വേഗം ഡിസൈഡ് ചെയ്യേ. ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സ് എപ്പോ വേണമെങ്കിലും മാറാം, ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല. കുടുംബ ജീവിതത്തെക്കാൾ നല്ലത് സന്യാസ ജീവിതമാ, സോക്രട്ടീസ് പറഞ്ഞതാ. ആ, ഞാൻ പിന്നെ വിളിക്കാം. എക്സ്ക്യൂസ് മീ, മോളിലേക്ക് ഒന്ന് വരണം. എന്താ കാര്യം? തല കുനിക്കേണ്ടി വന്നു എനിക്ക്. ഒന്ന് താഴെ കയറി ചെന്ന് ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോ, അപ്പഴേ മനസ്സിലാവുകയുള്ളൂ. വെറുതെ ഫോൺ പിടിച്ച് മാറി നിന്നിട്ട് കാര്യമില്ല. ദീപക് എവിടെ? എൻഗേജ്മെന്റ് കഴിഞ്ഞ്, മാരേജ് എപ്പോഴാണ്? ഐ കാൻ്റ് ആൻസർ ദേർ ക്വസ്റ്റ്യൻസ്. ദീപകിനെ മാരേജ് ചെയ്യാൻ പറഞ്ഞ ഞാനാണോ? ദീപകുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കാൻ ഞാൻ പറഞ്ഞോ? എല്ലാം അവളുടെ ഇഷ്ടത്തിനായിരുന്നില്ലേ? ഇതിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തു? നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റല്ല എന്റേത് മാത്രമാണല്ലോ. അല്ലെങ്കിൽ എന്തിനായാലും നിങ്ങൾക്ക് എന്നെ കുറ്റം പറയാനേ നേരുള്ളൂ. ഡാഡിയുടെയും മമ്മിയുടെയും വഴക്ക് ടിവിയിലെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യണം. ഇറ്റ്സ് ടു മച്ച് മാൻ. ആ പണി ഗൗതമിനെ ഏൽപ്പിച്ചാൽ നന്നായിരിക്കും. അവനൊരു പ്രോഗ്രാം ആങ്കറും കൂടിയാണല്ലോ, സൂപ്പർ ആവും. ശരിക്കും ആ സ്റ്റുപ്പിഡ് ഫെല്ലോ എന്ത് ചെയ്യാനാവോ? നിന്റെ ഫോണും തന്ന്. ഗൗതമിനെ വിളിക്കാനാ? നോ റിപ്ലൈ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദീപക്, ഒരു ഫോണിന് റിപ്ലൈ ഇല്ല, ഇമെയിലിന് റിപ്ലൈ ഇല്ല. സോ ഇറിറ്റേറ്റിംഗ്. ഫോൺ ചെയ്യുന്നതും ഇറിറ്റേറ്റ് ആകുന്നതും എന്തിനാ? ഹീസ് മൈ ഫ്രണ്ട് ദീപക്. എന്താ ഈ ചിരിയുടെ അർത്ഥം? എന്താ? ഏയ്, ഒന്നുമില്ല. നോ, ടെൽ മീ. സത്യ, ഏതോ എൻഗേജ്മെന്റ് ഫിക്സ് ആയെന്ന് വെച്ച് മറ്റൊരാളെ ഇഷ്ടപ്പെടരുതെന്ന് റൂൾ ഒന്നുമില്ലല്ലോ. വാട്ട്? എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ നിന്ന് പോന്നതിന് ശേഷം ഗൗതമിന് 30 കോളും 20 മെസ്സേജും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട്? നോ, ഐ ആം നോട്ട് ഡൗട്ടിംഗ് യു. പിന്നെ 30 കോൾസിന്റെ 20 മെസ്സേജിന്റെ ഒക്കെ കണക്ക് പറയുന്നത് എന്തിനാ? ലുക്ക്, all I'm trying to say is ചില പരിചയങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയി മാറും, ചില ഫ്രണ്ട്ഷിപ്പ് പ്രേമമായി മാറും. നമ്മൾ അറിയാതെ അങ്ങനെ സംഭവിക്കുന്നത് without us actually realizing it. അങ്ങനെ ഞാൻ ഗൗതമിനെയും പ്രേമിക്കുന്നതാണോ പറയുന്നേ? ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതല്ലേ? നീയുമായി കല്യാണം ഫിക്സ് ചെയ്തിട്ടും
വേറൊരാളെ ഞാൻ പ്രേമിക്കുന്നു എന്ന് നിനക്ക് ഡൗട്ട്? കല്യാണത്തിന് മുമ്പേ നീ എന്നെ സംശയത്തോടെയാ കാണുന്നത്. ആഫ്റ്റർ മാരേജ് നീ വീണ്ടും ഇങ്ങനെ പറഞ്ഞു? വിശ്വാസമില്ലാത്തവർ പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എനിക്കിട്ട് അങ്ങനെ വെക്കാതറ ധൈര്യം ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ ഒന്ന് വളച്ചു കാണിക്ക്. വേണ്ട മോനെ, ഗൗതമനോട് ബെറ്റ് വെക്കലിംഗ് വേണ്ട മോനെ. ഇവിടെ വെച്ചൊരു പെണ്ണിനെ വളച്ചു കാണിച്ചാ എന്റെ കാർ ഞാൻ നിനക്ക്. സത്യമാണല്ലോ, മൊത്തത്തിൽ ഈ പബ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഏതാ സൂപ്പർ ഫിഗർ എന്ന് നീ പറ. ഞാൻ ഏറ്റു വാക്ക് മാറില്ലല്ലോ. ഒരിക്കലും ഇല്ല. ഗ്യാരണ്ടി? ഗ്യാരണ്ടി ഉറപ്പാ? ഉറപ്പ്. ഡബിൾ ഷുവർ. കണ്ടുപിടിയടാ, നോക്കല്ലേ. ഇവിടെ അല്ല, ദാ അവിടെ നോക്ക്. മനസ്സിൽ പുതുമെത്ത വിരിക്കാം, മഴ മുത്തായി മുത്തമിടാം, മധുരത്തിൽ മത്തു പിടിച്ചിടാം. ഹായ്.
You want my number, right? Yeah. Guys, paper. See you later. Okay. Bye, guys. Bye. Oh, Gautham. Bye. Awesome. Yay. Yeah. 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 കാറ് നിന്റെ അല്ല തെണ്ടി എന്റെ അല്ല അച്ഛന്റെയാ ശരി കാറ് വേണ്ട കാശെടുക്ക് ഒന്ന് പോയടാ മോനെ കളിക്കല്ലേ മോനെ വേഗം കാശെടുക്ക് എന്റെ കയ്യിലില്ല ഇല്ലല്ലേ എങ്ങനെ ഉണ്ടടാ ആരോടാ നീ ബെറ്റ് വെച്ചേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വന്നാ പോരെ മോളെ മോള മോളെ എന്ന് വിളിച്ചത് അത്രക്ക് ക്ലോസ് ആയതുകൊണ്ട അല്ലേ ലവ് യു ഇരുപത്തിനാല് മണിക്കൂർ എന്നോട് വഴക്കിട്ടില്ലെങ്കിൽ നിന്നെ കുറക്കം വരില്ല അല്ലേ മോളുടെ കല്യാണ കാര്യം പറയുന്നത് വഴക്കല്ല ഉത്തരവാദിത്ത അത് നിങ്ങൾക്ക് തീരെ ഇല്ലല്ലോ നീ ഒന്ന് വായ അടയ്ക്കുന്നുണ്ടോ എന്റെ വായല്ല നാട്ടുകാരുടെ വായ അടപ്പിക്കാൻ നോക്ക് ദൈവമേ എന്റെ തലവിധി എന്ന് പറഞ്ഞാ മതി പപ്പാ ആനന്ദ് സിമ്രാനെ മാരേജ് ചെയ്തത് എന്റെ കുഴപ്പം കൊണ്ടാണോ എനിക്ക് വേറെ ആരായോ അഫയറുണ്ടെന്ന് ദീപക് എന്നോട് ഐ ജസ്റ്റ് കുഡിൻ ബെയർ ഇറ്റ് അതും എന്റെ തെറ്റാണോ മോളെ നീ എന്തിനാ വിഷമിക്കുന്നത് പപ്പാ നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നല്ലോ എന്നിട്ട് ഇപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വഴക്കുകള് ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ രണ്ടാൾക്ക് ഹാപ്പിയായി ജീവിച്ചൂടെ നീ എത്ര ഈസി ആയിട്ടാ മോളെ ഇത് പറഞ്ഞത് അത് നിന്റെ മാത്രം കുഴപ്പമില്ല ഈ ജനറേഷൻ മൊത്തം അങ്ങനെയാ നിനക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുമോ അതോ അതിനെ ഫേസ് ചെയ്യാൻ ശ്രമിക്കുമോ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മൊബൈൽ ഫോൺ കേടായാൽ വേറെന്തെങ്കിലും വാങ്ങും ലാപ്ടോപ്പ് കേടായാലും അങ്ങനെ തന്നെ എന്ത് കേടായാലും നിങ്ങൾ ഉപയോഗിക്കില്ല എന്നാൽ അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാറേയില്ല ആ സ്ഥാനത്ത് ഹ്യൂമൻ റിലേഷൻഷിപ്പിന് കംപ്ലൈന്റ് വന്നാൽ കൺഫ്യൂഷൻ ആകുകയും ചെയ്യും ഒരു തവണ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും കൈവിടാൻ പാടില്ല നിനക്കതിപ്പോൾ മനസ്സിലാവില്ല അത് നീ മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടാവും മോളെ അപ്പോൾ എന്നെ നിനക്ക് ഓർമ്മ വരും വെയിറ്റ് ചെയ്യ് ഒന്നും കഴിക്കാതെ അല്ലേ എഴുന്നേറ്റ് പോന്നത് ദേ ഈ പാല് കുടിച്ചേ നിങ്ങളോടായി പറഞ്ഞേ പാല് കുടിക്കാൻ മുമ്പേ ഞാൻ പറഞ്ഞ കാര്യം ഇതാ ദേ ദേ പിന്നെ എന്നെ കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തിനു വന്നാടാ അങ്ങേ പാർ ഏ അങ്ങോട്ട് നോക്ക് മോളാണല്ലേ ഡോക്ടർ കാവ്യ വെറ്റിനറി ഡോക്ടർ അവളും നീയും തമ്മില് ഞാനിവിടെ വന്നതേ നിനക്ക് വേണ്ടിയാ ചീ പോടാ എനിക്കങ്ങ് വേണ്ട ഹായ് ഗൈസ് ചോക്ലേറ്റ് ബേബി ഹേയ് ഭരത് പുതിയ ഫോൺ വാങ്ങി നിന്റെ പൈസക്ക് ഹേയ് ചോക്ലേറ്റ് ഇൻഫെക്ഷൻ മാറിയോടാ ഒരാഴ്ച കൂടി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം ഓക്കേ ഹേയ് ഗൗതം ഫ്രൈഡേ വീട്ടിൽ വരുമല്ലോ അല്ലേ മറന്നു പോവോ വരാം പ്രോമിസ് പ്രോമിസ് ഏ കോഫി ടീ എന്തെങ്കിലും ഏയ് വേണമല്ലേ ഇല്ല അകത്തേക്ക് കയറി ഇരിക്ക
ഡോക്ടർ പശുപതി. സോ എവിടെ നിർത്തിയത്? ആ ഗൗതം, നിത്യ, പിന്നെ കാവ്യ. കണ്ടിന്യൂ. കാവ്യയുടെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കിയെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴ ഒരു ദിവസം ആലപ്പുഴയിലെ ദുരിതബാധിത പ്രദേശത്തെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഞങ്ങളുടെ ചാനലിലെ ന്യൂസ് കവറേജിന് വേണ്ടി ഞാൻ പോയത്. What a surprise! ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ തന്നെ ഷോപ്പിങ്ങിന് കൂടെ നടന്ന് ബാഗ് ചുമന്നവനെ ഫ്രണ്ട്സായി കാണാൻ പറ്റുമോ? നീ ഒരിക്കലും എന്റെ ഫ്രണ്ടേ അല്ല. എത്ര ഫോൺ കോൾസും ഇമെയിൽസും നീ ഒന്നിനെങ്കിലും റിപ്ലൈ തന്നോ. യു നോ വാട്ട്, ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. അല്ല അത് നിത്യ, സോറി, നിന്നോട് ഞാൻ സോറി പറഞ്ഞില്ലേ? പോട്ടെ, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ. അപ്പോൾ സുഭദ്രയ്ക്ക് സത്യമൂർത്തിയോട് ഭയങ്കരമായ കോപമുണ്ടായി. സുഭദ്രയുടെ കണ്ണുകൾ ചുവന്നു. സത്യമൂർത്തിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ആ സമയത്താണ് സത്യമൂർത്തിക്ക് ഒരു ഭയങ്കരമായ ഐഡിയ തോന്നിയത്. അതെന്താണെന്ന് അറിയണ്ടേ? അവളെ ഇക്കിളിയാക്കുക. സുഭദ്ര ചിരിക്കുന്നേ. ദീപകിന് സുഖമല്ലേ? അറ്റ്ലീസ്റ്റ് മാരേജിനെങ്കിലും ഇൻവൈറ്റ് ചെയ്യോ. അതോ മാരേജ് ഓൾറെഡി കഴിഞ്ഞോ? ദീപകും ഞാനും തമ്മിൽ പിരിഞ്ഞു. ഐ'm സോറി. എങ്ങനെ? ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. ശരിയാവില്ലെന്ന് തോന്നി, അത്ര തന്നെ. Anyways, no regrets. Don't worry, Nithya. എന്ത് നടക്കണോ ആദ്യം നടക്കൂ. അവന്റെ ടൈം നല്ലതാ, രക്ഷപ്പെട്ടല്ലോ. നെക്സ്റ്റിനെ ആരാണോ എന്തോ. Stupid! Idiot! Oh my god, Gautham. ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ട് എത്ര ദിവസമായി നിനക്കറിയോ? എന്താ ചിരിക്കാത്തത്? എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ചിരിക്കുമ്പോ നിന്നെ കാണാൻ നല്ല ഭംഗിയാ. ഓക്കെ ഓക്കെ, എനിക്കറിയാം. മതി, എനിക്ക് നിന്റെ ഇത്തരം കോംപ്ലിമെന്റ്സ് ഒന്നും ആവശ്യമില്ല. ഏയ്, നിന്നോട് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. വാട്സ് ദ ടൈം? 11:30. സിറ്റിയിലെത്തുമ്പോഴേക്കും ശരിക്കും ലേറ്റ് ആവും ഞാൻ. എവിടെയാ സ്റ്റേ? ഇനിയും ഡിസൈഡ് ചെയ്തില്ല. ഞാൻ ഡിസൈഡ് ചെയ്യട്ടെ. ബ്ലാങ്കറ്റ്, പില്ലു, എല്ലാം ഓക്കെ ആണല്ലോ. ഹാപ്പി ആയിട്ട് കിടന്നോ, രാവിലെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഹായ്. ഹായ്, നിന്റെ പേരെന്താ? ഇതെന്താ? ഗുഡ് മോർണിംഗ്. പുറത്തേക്ക് പോവാണ്, 1 hour എത്തും. റൂമിൽ തന്നെ ഇരുന്നു, അമ്മ കണ്ട പ്രോബ്ലം. ബൈ ദി വേ, ഇവന്റെ പേര് ചോക്ലേറ്റ്. ചോക്ലേറ്റ്, ഹൈ ചോക്ലേറ്റ്. ഹലോ.
ഗൗതം എവിടെയാടാ നീ ബാത്റൂം മാജൻ ദാ ചോക്ലേറ്റ് എവിടെയാടാ ബാത്റൂം ഗുഡ് മോർണിംഗ് ബാത്റൂമാ സ്ട്രേറ്റ് ആൻഡ് ലെഫ്റ്റ് എന്താടാ എണീറ്റോ എപ്പോഴേ എഴുന്നേറ്റു കഷ്ടപ്പെട്ട് പാവം പുറത്തു വന്നു പാവോ അവളെ ശരിക്കും അറിയാത്തോണ്ടാ എന്നെ അമ്മയും വേണമെങ്കിൽ അവള് ബാംഗ്ലൂർ മാർക്കറ്റിൽ കൊണ്ടുചെന്ന് വിൽക്കും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലടാ വളരെ ഇന്നസെന്റാ കുട്ടി അത് ആദ്യം കാണുന്നോണ്ടാ അല്പം കൂടി അടുക്കുമ്പോ അറിയാം ഇന്നലെ രാത്രിയില് ആരും അറിയാതെ പാവം ഗൗതമിന് തെറ്റ് പറയരുത് ആന്റി രാത്രി ലേറ്റ് ആയതുകൊണ്ട് നീ വന്ന കാര്യം ഗൗതം രാത്രിയിൽ എന്നോട് പറഞ്ഞു രാത്രിയിൽ പറഞ്ഞെന്നോ സച്ച് എൻ ഇഡിയറ്റ് സോറി ആന്റി ശരിക്കും അവനൊരു കള്ളനാ ഇഡിയറ്റ് സംടൈംസ് ഇവനും ആ ഭക്ഷണത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത് ആന്റി അല്ലേ ഗൗതം ആന്റിയുടെ ചായ കിട്ടിയിരിക്കുന്നത് എന്റെ ചായയൊക്കെയാ പക്ഷെ സ്വഭാവമൊക്കെ അവന്റെ അച്ഛന്റെ പോലെയാ അത് മാത്ര വിഷമം അതെന്താ ആന്റി നല്ല സ്വഭാവല്ലേ അല്ലേ നീ പറയൂ എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ലെന്നാ നല്ല ജോളിയായിട്ടാ നടക്കുന്നത് ആരെയും വിഷമിപ്പിക്കുന്നതൊന്നും ഇഷ്ടമല്ലെങ്കിലും വളരെ സെൻസിറ്റീവാ ഓ പറ 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 ഗൗതം കൂടെ ഉണ്ടെങ്കിൽ ടൈം പോകുന്നതേ അറിയില്ല ശരിക്കും എൻജോയ് ചെയ്യാം എനിക്കറിയാം ഫസ്റ്റ് ടൈം നിങ്ങൾ മീറ്റ് ചെയ്തപ്പോഴും ശരിക്കും എൻജോയ് ചെയ്തല്ലോ അല്ലേ ഓ ഷിറ്റ് അതും പറഞ്ഞല്ലേ ദിസ് ഈസ് സോ എംബാരസിംഗ് ദാറ്റ്സ് ടൂ മച്ച് എന്റെ സീക്രട്സ് എല്ലാം അവൻ പറഞ്ഞല്ലോ ഇനി അവന്റെ സീക്രട്സ് അമ്മ എന്നോടും പറ പ്ലീസ് 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 ഗൗതത്തിന്റെ സീക്രട്സാ ഓക്കെ എന്റെ ദൈവമേ ആക്ച്വലി ഗൗതമിനെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്ന ആന്റി അവൻ എന്ത് ചെയ്താലും ഞാൻ എൻജോയ് ചെയ്യും ചെയ്തില്ലെങ്കിൽ എനിക്ക് വിഷമം ശരി ശരി ടിഫിൻ റെഡി ആയിട്ടുണ്ട് വാ കഴിക്കാം ഞാൻ കുളിച്ചിട്ട് വന്ന് കഴിക്കാം ആന്റി ജെൻസ് ടോയ്ലറ്റാ വേണ്ടതെങ്കിൽ ലെഫ്റ്റ് അതും അവൻ എന്നോട് പറഞ്ഞു ആന്റി ഗൗതം വന്ന ആന്റി ഒരു 2 മിനിറ്റ്സ് കണ്ണടച്ചോളണം അവനൊരു ഡോസ് കൊടുക്കാൻ വേണ്ടിട്ടാ പെർമിഷൻ ഗ്രാന്റഡ് താങ്ക് യു നിന്റെ വീട് അമ്മ ചോക്ലേറ്റ് ഐ റിയലി ലൈക്ക് ഇറ്റ് കാവ്യ ഗൗതമിന്റെ ഗേൾഫ്രണ്ട് അച്ഛനോട് സംസാരിക്കാൻ അവള് പറഞ്ഞിരിക്കുന്നത് നിത്യ നാളെ ഈവനിങ് അവള് പോയല്ലോ പോയെന്നോ എവിടേക്ക് എന്തോ അർജന്റ് ഉണ്ട് ബാംഗ്ലൂരിൽ ഉടനെ എത്തണമെന്ന് നിനക്ക് ഫോൺ ചെയ്തില്ലേ അവൾക്ക് എന്താ മെന്റലാ അവൾ എന്തിനു വരുന്നു എങ്ങോട്ട് പോകുന്നു ബാംഗ്ലൂരിന്റെ അടുത്താണെന്നോ അവള് വിചാരം
ഗൗതമിനോട് പറഞ്ഞോ ഇനി എന്തിനാ ലേറ്റ് ആക്കണേ? കാവ്യയുമായിട്ട് കല്യാണം. കാവ്യ ആര്? ഗൗതം കെട്ടാൻ പോകുന്ന പെണ്ണ്. ആദ്യം നിന്നെ കൊല്ലേണ്ടത്. അന്ന് എന്നോട് ചെക്ക് ചെയ്യാൻ പറയുന്നതിന് പകരം കൺഫേം ആയിട്ട് പറയായിരുന്നില്ലേ? ലേറ്റ് ആയിപ്പോയി. അല്ലെങ്കിൽ തന്നെ ആ ഗൗതം ഇടിയേറ്റന് എന്താ അത്ര അർജന്റ്? ഞാൻ പറയുന്നവരെ വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? ദീപക്, ഐ എം സോറി, നിന്റെ ഫംഗ്ഷൻ ഡിസ്റ്റർബ് ചെയ്തേന. വരട്ടെ. താങ്ക്സ് ഗൗതം. നീ വരുന്നില്ലേടാ? ദേ ഞാൻ ഇറങ്ങാ. എന്താ നീ ഇത്രയും ലേറ്റ് ആവുന്നേ? ഞാൻ ഇവിടെ ഡ്രസ് ചേഞ്ച് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുമ്പോഴാ നിന്റെ കോൾ വന്നത്. ഗൗതം, അല്ലെങ്കിൽ തന്നെ ഡാഡിയെ കഷ്ടപ്പെട്ടാ ഞാൻ സമ്മതിപ്പിച്ചത്. കം സൂൺ. എന്റെ ഫേവറേറ്റ് ബ്ലൂ ഷർട്ട് തന്നെ ഇട്ടിരുന്നു. നിനക്ക് ബ്രൗൺ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞോണ്ടാ ഞാൻ ചേഞ്ച് ചെയ്ത്. ആ ദാ ഞാൻ ഇറങ്ങാ. നല്ല ജോളി ആയിട്ടാ നടക്കുന്നത്. ആരെയും വിഷമിപ്പിക്കുന്നതൊന്നും ഇഷ്ടമല്ലെങ്കിലും വളരെ സെൻസിറ്റീവാ. ഗൗതം കൂടെ ഉണ്ടെങ്കിൽ ടൈം പോകുന്നതേ അറിയില്ല. ശരിക്കും എൻജോയ് ചെയ്യാം. ബൈ അമ്മേ. ഗൗതം. എന്താ അമ്മേ? നീ ശരിക്കും ആലോചിച്ചിട്ടാണോ എന്താ അമ്മ ഉദ്ദേശിച്ചേ? അതിനിപ്പോ ഹലോ, ഞാൻ വന്നോണ്ടിരിക്കുക. ട്രാഫിക് സൗണ്ട് കേൾക്കുന്നില്ലേ? ഞാൻ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു, ദാ എത്തി. ഹായ്. ഹായ്. വൈറ്റ് ഡ്രസ്സിൽ സൂപ്പർ ആയിട്ടുണ്ട്. ഇത്ര ലേറ്റ് ആയത് എന്താ? വഴി കൺഫ്യൂഷൻ ആയോ? ഏയ് ഇല്ല ഇല്ല, സാമ്പാറിന്റെ സ്മെല്ല് ഹെൽപ്പിന് ഉണ്ടായിരുന്നു. ആ അതല്ലേ ഞാൻ പറഞ്ഞത്. ഗൗതം. ഹലോ ഗൗതം. ഹലോ അങ്കിൾ. ഇവള് പറഞ്ഞിരുന്നു ഓരോന്ന്. ഹാപ്പി റിട്ടേൺ ടു ദി അങ്കിൾ. ഞാൻ പറഞ്ഞില്ലേ കാവ്യയുടെ ഫ്രണ്ട്? ഇതെന്റെ ബ്രദർ സോമരാജ്. ഹലോ ചിറ്റപ്പന. Are you working in some TV channel? Am I correct? Amma, yeah. Vanne. Amma, ida Gautam. Namaskar, aunty. Coffee? Okay, uncle. One coffee. Kavya, va. I'll just come. Njan ellarum parichayapadutha. Yeah, of course. Enda achan. My father. Namaskaram, Muthusha. Kavya's friend. Kavya, Kavya's friend.
കേൾവിക്കുറുണ്ടാവുണ്ടാവാ. ഇത് മിസ്റ്റർ രാമേന്ദ്രൻ, നിങ്ങളുടെ ഫീൽഡ് തന്നെ, ടി വി സെയിം ഫീൽഡ്. ഹലോ കരൺ സാർ, ഹലോ, ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ഞാൻ പറഞ്ഞില്ലേ കാവ്യയുടെ ഫ്രണ്ട് ആ പയ്യൻ തന്നെ? ഓ, ആ ഇത് ശിവദാസ് മേനോൻ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ. എവിടെ വെച്ച് കണ്ട പോലെ? എനിക്കും വളരെ ഫെമിലിയർ ആയിട്ടാ തോന്നുന്നത്. മനസ്സിലായി, നിത്യയുടെ അങ്കിൾ. അങ്കിൾ, ഞാൻ നിത്യയുടെ ഫ്രണ്ട്. നിത്യയുടെ ഫ്രണ്ട്? ഞാൻ എത്ര തവണ നിത്യയെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. നിത്യയുടെ ഫ്രണ്ട് ഗൗതം. ആ ഗൗതം, ദിവസവും നിത്യയെ കാറിൽ കൊണ്ടുവിടാറുള്ള അതേ ഗൗതം. ആ അതേ ഗൗതം. ഗേ ഗേ. ആരോ ചെന്ന് ആരോടോ എന്തോ പറഞ്ഞാലും ഞാൻ ഇത് തെറ്റ് ചെയ്തു. പിന്നെ എന്റെ തെറ്റാണോ? ഇറ്റ്സ് റിയലി എംബാരസിംഗ്. ഇത് എന്റെ റെപ്യൂട്ടേഷൻ, എന്റെ പാരന്റ്സിന്റെ റെപ്യൂട്ടേഷൻ. ഇനി എനിക്ക് അവരെ എന്ത് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പറ്റും? വാട്ട് കാൻ ഐ ഡു? ശരിയാ, നിനക്കും എനിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? നിന്റേത് ദുരഭിമാനമാ, എന്റേത് ആത്മാഭിമാനവും. ഐ എം സോറി കാവ്യ, ഞാൻ ആഗ്രഹിക്കുന്ന ഇതല്ല. സത്യാണോടാ? എന്ത്? ഗേ ആണോ? എന്തിനാ നോക്കുന്നത്? ഞാൻ ആ ടൈപ്പ് ഒന്നുമല്ല. ഞാനും ആ ടൈപ്പ് അല്ല. എന്റെ ടൈം ശരിയല്ലാത്തോണ്ട് നിത്യ അവളുടെ അങ്കിളിനോട് അങ്ങനെ പറഞ്ഞു വെച്ചു. ടച്ചിങ്സ് ഒന്നും വേണ്ട, കുറച്ച് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യ്. ശരി, വണ്ടി ഒന്ന് നിർത്താമോ? എന്തിന്? അർജന്റ്. ഇതൊന്ന് അഴിക്കോ. എനിക്ക് പറ്റില്ല. എന്നാ ശരി, ഞാൻ കാറ് തന്നെ സഹായിച്ചോളാം. നിനക്കെന്താ മെന്റൽ ആണോ? കെട്ടഴിച്ചു തരാം. ഹലോ, ലോഡഡ് ഗണ്ണാ. വേഗം വേണം. സാർ, ഗുരുവായൂർക്ക് ഷോർട്ട് കട്ട് വല്ലതും ഉണ്ടോ? കുറച്ച് മുമ്പോട്ട് ഇല്ലുമ്പോ റൈറ്റ് സൈഡിലൂടെ ഒരു പോക്കറ്റ് റോഡുണ്ട്. ആ റോഡിലൂടെ പോയാൽ ഒരു 50 കിലോമീറ്റർ ലാഭിക്കും. ലവ് ആ ഗുരുവായൂർ മാരേജ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഐ ലൈക്ക് ഇറ്റ്. കൈകെട്ടാൻ മറന്നുപോയോ? മറന്നിട്ടൊന്നുമല്ല. അത്രയ്ക്ക് വിശ്വാസമാ? നിന്നെയല്ല, ഇവനെ. സോ കാവ്യ മാറ്റർ ഫിനിഷ്ഡ്. നെക്സ്റ്റ് ആങ്കർ എൻട്രി ട്രാക്ക് ഷോട്ട് ആണ് പോണ്ടത്. ഓക്കെ, ഫസ്റ്റ് മീറ്റ് ഷോട്ട്. ഹലോ, ഐ എം സോറി മിസ്റ്റർ ഗൗതം. അമ്മയ്ക്ക് പെട്ടെന്നാണ് ബ്രെയിൻ ഹെമറേജ് ആയത്. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും ഷീസ് നോ മോർ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ എം വെരി സോറി. എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഡോക്ടർ. കുളിക്ക് കുളിക്കുന്ന എത്ര നേരമായിട്ട് നിന്നോട് ഞാൻ പറയുന്നു. യെസ്, എനിക്കറിയാം ഡോക്ടർ. മോനെ, ദാ ഈ പാല് കുടിച്ചേ. ഇല്ല, ഞാൻ എന്റെ അമ്മയെ കൊണ്ടുപോയിക്കോട്ടെ ഡോക്ടർ. മോനെ, ഒന്ന് എഴുന്നേക്കടാ. എനിക്ക് ഇനി ആരുണ്ട്? നീ ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ നിന്നോട് മിണ്ടത്തില്ല. ദാ കഴിക്ക്. ഏതു
ഈ കാണുന്ന രേഖയുള്ളവർക്കെല്ലാം ഒത്തിരി ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവുന്ന ജീവിതത്തിലേക്ക് വരുന്നത് ഒരാൾ മാത്രം അല്ലാതെ എത്ര പേര് വന്നാലും അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നീ ശരിക്കും ആലോചിച്ചിട്ടാണോ എനിക്കൊന്നും കേക്കണ്ട ഞാൻ പറയുന്നത് അനുസരിക്കാൻ വയ്യ നിനക്ക് ഈ കാര്യം ഒഴിച്ച് നീ എന്റെ ഇന്ന് വാങ്ങിക്ക ഞാൻ പറഞ്ഞേക്കാം എനിക്ക് പോയേ പറ്റൂ പപ്പ ഞാൻ കൊച്ചിയിലേക്ക് പോന്നു നിത്യ നിത്യ ഞാൻ ഇന്നലെയാ നാട്ടിലേക്ക് വന്നത് ആന്റിയുടെ കാര്യം ഞാൻ അറിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഗൗതം ഗൗതം നിന്നോട് പറയാതെ പോലും വാ ഞാൻ ചെന്നൈയിലേക്ക് പോയത് നമ്മൾ സംസാരിച്ചിട്ട് പോലും വൺ ഇയറിന് മുകളിലായി നിനക്ക് ഫോൺ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ബട്ട് ഐ ഡോണ്ട് നോ സംഹൗ എന്തിനാ അതൊക്കെ ഇപ്പോ മമ്മിക്കും ഡാഡിക്കും നമ്മുടെ റിലേഷൻ ആദ്യമേ താല്പര്യമില്ലായിരുന്നു അന്ന് അവിടെ വെച്ചുണ്ടായ സംഭവം അവർക്കൊരു ചാൻസ് കിട്ടിയ പോലെയായി നീ ഹാപ്പി ആണോ അല്ലേ അതല്ല ഗൗതം നോ നീ ഹാപ്പി ആണോ അല്ലേ ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് താങ്ക്സ് ഗൗതം ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ സോ ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ടാവണം ഉണ്ടാവും കോഫി നീ കോഫി ഉണ്ടാക്കി തരാനോ നോ താങ്ക്സ് ഞാൻ ഉണ്ടാക്കി തരാം കുടിച്ചാ മതി ഓക്കേ കിച്ചൻ അവിടെയാ വേണ്ടതൊക്കെ ഓക്കേ ഓക്കേ നീ പോയി ഫ്രഷ് ആയിട്ട് വാ ഐ വിൽ മേക്ക് സൂപ്പർ കോഫി യെസ് അങ്ങനെ തന്നെ നമുക്ക് തീരുമാനിക്കാം നിത്യ വന്നല്ലോ മോളെ ഓക്കേ മോളെ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാ നേരിൽ കാണാൻ രഘു അങ്കൾ അനു ആന്റി എനിക്ക് മോളെ ഇതാ മോളെ ഞങ്ങളുടെ മകന്റെ ഫോട്ടോ ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഈ കല്യാണത്തിന് നിന്റെ മമ്മിയും ഡാഡി എപ്പോഴേ സമ്മതിച്ചിരിക്കുക നോക്ക് ആളെ കാണണ്ടേ എനിക്ക് കാണണ്ട ആന്റി മമ്മിക്കും പപ്പയ്ക്കും ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാ എനിക്ക് വേണ്ടി ഇവർ റോങ് ഡെസിഷൻ എടുക്കില്ലെന്ന് ഉറപ്പാ വരട്ടെ ആന്റി ശരി നീ കേട്ടില്ലേ ഇക്കാലത്തും ഇതേപോലുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട് സാറിനറിയാമോ ഒരു ഫോട്ടോ പോലും കാണാതെയാ ഞാനും ഇവിടെ കല്യാണം കഴിച്ചത് എന്തിനാ ഫോട്ടോ എന്നെ പോലും കാണാതെ എന്റെ സ്വത്ത് കണ്ടല്ലേ കെട്ടിയത് നിത്യ നല്ല ഹാപ്പി മൂഡിലാണെന്ന് തോന്നുന്നു പ്രോബ്ലം എന്താണ് മോളെ ഗൗതമിനെ കണ്ടില്ലേ എന്ത് പറഞ്ഞു മാരേജ് കഴിഞ്ഞു പോയി ഗൗതമിന് ചോക്ലേറ്റ് നീ ഇവിടെ എന്ത് എടുക്കുവാടാ എന്ത് കിട്ടിയാലെടുത്ത് വായിൽ വെച്ചോണം ഈ ബ്രേസ്ലെറ്റ് ഹലോ പിങ്കി നിത്യ വന്നായിരുന്നോ നിനക്കും അവൾക്കും എന്റെ തല്ലു ഇടം പറഞ്ഞേക്കാം രണ്ടു ദിവസം മുമ്പല്ലേ അവൾ നിന്റെ വീട്ടിൽ വന്നത് എനിക്ക് ഫ്ലൈറ്റിന് ടൈം ആയതുകൊണ്ട് കീ അവളുടെ കൊടുത്തിട്ടാ ഞാൻ പോയത് ഇപ്പൊ എവിടെ ഉണ്ട് വേറെ എവിടെയാ ബാംഗ്ലൂരിലേക്ക് പോയി കാണും വന്നിട്ട് അവള്
ആരാ വന്നത്? ഏതോ ഒരു പെണ്ണ്. റോങ് അഡ്രസ്. നീ എവിടെ ഉള്ളത്? ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തു ചേട്ടാ, ശരിയായില്ല. നമുക്ക് ഒന്നുകൂടി നോക്കാം. അയ്യോ അടിക്കലേ ചേട്ടാ. എന്തിനാണോ ഞങ്ങളെ തല്ലുന്നേ? അവളെ നിങ്ങൾ എന്താടാ പറഞ്ഞത്? ഏതവളെ? എത്ര പേരെ വിഷമിപ്പിച്ചോണ്ട? ആ പ്രാന്തിപ്പെണ്ണിന്റെ കാര്യമാണോടാ നീ പറയുന്നേ? അതെയോ, അവിടെ വെച്ച് തന്നെ ആ പെണ്ണ് ഞങ്ങളെ തൂത്ത് വരട്ടി ഇടിച്ചല്ലേ. അത് അവളുടെ അക്കൗണ്ട്, ഇത് എന്റെ സെറ്റിൽമെന്റ്. സോറിടാ, എന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ചെയ്ത. ഹായ്. ഹായ്. ഇത്രയ്ക്ക് ടെൻഷൻ എന്താ ചേട്ടാ? ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അവൾ ബാംഗ്ലൂരിലേക്ക് പോയി. അതിനൊന്ന് ഫോൺ ചെയ്ത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാ പോരെ? വിളിച്ചതാ? എന്നിട്ട് അവളെ കിട്ടിയില്ല. ഓ, ഭ്രാന്ത് പിടിച്ചാ പിന്നെ എവിടെ പോകുന്ന എന്ത് ചെയ്യുന്ന ആർക്കറിയാം? അവൾക്ക് ഭ്രാന്താണെന്നാണ് കരുതുന്നത്, എങ്കിലല്ല. ചേട്ടാ ഞാൻ പറയുന്നത്, ബാംഗ്ലൂരിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കണ്ട ചേട്ടാ. വിളിച്ചിട്ട് വീട്ടിൽ പോയി അന്വേഷിക്കാൻ പറയണം. ആ, താങ്ക്സ്. എന്താടാ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? നിന്റെ വാചകടി നിർത്തിട്ട് അർജന്റായിട്ട് നിത്യയുടെ വീട്ടിലേക്ക് ചെല്ല്. ഇത് തന്നെയാണ് വീട്, ഇത് തന്നെ ആയിരിക്കോ? ചോദിച്ചു നോക്കാം. ഹലോ ചേട്ടാ, ഒന്ന് വന്നേ. എന്താ ചേട്ടാ, ഇവിടെ ആരും ഇല്ലേ? ഇല്ല. എവിടെ പോയതാ? കല്യാണത്തിന്. കല്യാണത്തിനോ? ആരുടെ? ഇവിടത്തെ മോളുടെ. ഇവിടത്തെ മോളുടെ? ഏ, ഇവിടത്തെ മോള് നിത്യ. നിത്യയുടെ കല്യാണോ? ഓ ഷിറ്റ്, ഞാൻ ഇവിടെ പെട്രോൾ പമ്പിൽ നിൽക്കാ. എടാ ഗൗതം, ഗൗതം നിൽക്കടാ. ദാ ഇത് നോക്ക്. ഹായ് പിങ്കി. ആന്റി മരിച്ചറിഞ്ഞ ഞാൻ ഗൗതമിന്റെ വീട്ടിലേക്ക് പോയത്. അവൻ തനിച്ചായി പോയതിൽ ഞാൻ ഒത്തിരി വിഷമിച്ചു. എന്നാൽ അവിടെ കാവ്യയെ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ആരൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചാലും വിധി എന്താണോ അതിലേ നടക്കുകയുള്ളൂ. ഞാൻ ഇനി കേരളത്തിലേക്കില്ല. ഗൗതമിനെ എനിക്ക് മിസ്സായതിന് കാരണം ഞാൻ മാത്രമാണെന്ന് എനിക്കറിയാം. ബട്ട് ഐ ഹോപ്പ് ഗൗതമും കാവ്യയും സന്തോഷമായിട്ട് ജീവിക്കണം. നിത്യ, നമുക്ക് ബാംഗ്ലൂർക്ക് പോകണം. സാധാരണ ടിസ്റ്റൊന്നും അല്ലല്ലോ നിന്റെ ലൈഫിൽ. എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറ? എനിക്ക് എങ്ങനെയെങ്കിലും ആ കല്യാണം മുടക്കിയേ പറ്റൂ. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ അടുത്ത് വരാം. നിങ്ങൾ എന്ത് വേണേലും എന്നെ ചെയ്തോ. ആട് പുലി, സെയിം സ്റ്റോറി. ലൈഫിലെ കാര്യമാണോ പറഞ്ഞത്? എന്തിനാടാ ഇത്രയും ടെൻഷൻ? ആനന്ദ് പോയപ്പോ ദീപകിനെ കിട്ടി, നിന്നെ കണ്ടപ്പോ ദീപക്കുമായുള്ള എൻഗേജ്മെന്റ് പോലും മാറ്റി. ഇപ്പതേ നീ പോയപ്പോ വേറൊരുത്തൻ. ഇങ്ങനെയാണെങ്കിൽ അവൾ കല്യാണം കഴിഞ്ഞാലും വേറൊരുത്തനെ കണ്ടാ പോകും. ഇനി അവളെ കുറിച്ചൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ എന്നെ കൈവയ്ക്കറായട നീ. എവിടെ? ഇവിടെ. അബദ്ധം പറ്റിയടാ, ഞാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഗണ്ണ് കയ്യിലുണ്ടെങ്കിൽ ഏതവനെ തളയ്ക്കാവുന്ന.
താൻ പറഞ്ഞതാ എന്താ പറഞ്ഞില്ലേ ശരിയടാ ഈ വലിയ അഭ്യാസിയാണെന്നൊക്കെ വിഷ്ണുദാസ് പറഞ്ഞിരുന്നു വിഷ്ണുദാസോ ആരാവൻ ഏയ് നിന്റെ ലവർ നിത്യയുടെ ഫാദർ അയാളാ നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചത് നിത്യയുടെ ഫാദറിന്റെ പേര് രാഘവൻ നമ്പ്യാരെന്ന രാഘവൻ നമ്പ്യാരോ വിഷ്ണുദാസ് അല്ലേ അല്ല നീ ലവ് ചെയ്യുന്ന നിത്യ വിഷ്ണുദാസിന്റെ മോളല്ലേ അല്ലെന്ന് അപ്പൊ വിഷ്ണുദാസിന്റെ മോളെ തട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ചെയ്തത് നീയല്ലേ എന്റെ 15 ഇയേഴ്സ് സർവീസിനിടയിൽ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടായിട്ടില്ല അത് നീ അല്ലെങ്കിൽ പിന്നെ അവനാരാണ് നിന്റെ പേരെന്താ പറഞ്ഞത് ഗൗതം ഗൗതം ഐ ആം ജോൺ ജോൺ അബ്രഹാം ആ കാറിൽ നീ എന്തിനാ കയറിയത് AP 03K 999 നിത്യ ഞാൻ സ്നേഹിക്കുന്ന കാര്യം തന്നോട് ഞാൻ പറഞ്ഞല്ലോ നിത്യ ഗൗതം വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് എനിക്ക് ശരിക്കും എനിക്ക് എങ്ങനെ ഈ അബദ്ധം പറ്റിയത് സമയമില്ലാത്ത സമയത്താണ് പണി മുടക്കാൻ കണ്ട സമയം നിങ്ങൾ അവിടെ എന്ത് എടുക്കുവാടാ നോക്കട്ടാ ബാംഗ്ലൂരിലേക്കാണെങ്കിൽ ഒരു ലിഫ്റ്റ് ടൗണിലാണ് ഓക്കെ ഞാൻ പോവാ നിങ്ങൾ അങ്ങത്തേക്ക് ഒരു പാക്കറ്റ് സിഗരറ്റ് AP 03K 999 ആളെ കണ്ടു വിഷ്ണുദാസ് ഈ കാര്യം അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും നിത്യ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനാ നിങ്ങളെ കൊല്ലാൻ പോകുന്നു വിഷ്ണുദാസ് ഞാൻ എന്തു പറയും പറ്റില്ല അത് പോടോ എന്നെ കുറിച്ച് തനിക്ക് എന്താ താൻ ആരാണെങ്കിൽ എനിക്ക് എന്താടോ ഞാനും താനും തമ്മിൽ ഒരു ബന്ധം ഇല്ലെങ്കിലും എന്റെ മാറ്ററിൽ എന്തെങ്കിലും സംഭവിച്ചതിലുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വരിക തന്നെ ചെയ്യും അതുപോലെ ആ ജോണിന് ഞാൻ കൊന്നു അങ്ങനെ പറഞ്ഞു എന്തിനാടാ ഓൾറെഡി മരിച്ചവരെ പിന്നാലും കൊല്ലില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് നീ എന്റെ ഭാര്യ വിധവയാക്കാതെ രക്ഷിച്ചില്ലേ അതുകൊണ്ടാ അവൾ എവിടെ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്ന എനിക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല കല്യാണം എവിടെ വെച്ചാളിയാ ബാംഗ്ലൂർ പൂജക്കുള്ള ബാക്കി സാധനം കൂടി എത്തിച്ചാൽ പൂജ നമുക്ക് അങ്ങ് ആരംഭിക്കാം താമസിക്കണ്ടെന്തിനാ ഇന്നലെ ചെങ്ങുന്നൂർ ഒരു കല്യാണ വീട്ടിൽ നടന്ന കാര്യം അറിഞ്ഞില്ലേ കള്ളം കയറിയതാണോ എത്ര പേര് വരുന്ന ഒരു സേഫ്റ്റിക്ക് വേണ്ടി വിളിച്ചാ കല്യാണം അങ്ങനെ കഴിഞ്ഞു പോയാലോ എവിടായി ഗൗതം നമ്മളൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരല്ലേ ഒരു ജോലി തന്നാ മതി പ്ലീസ് ഒന്ന് പോടോ എടാ നമുക്കൊരു പണി ചെയ്താലോ ഗൗതം വരുന്നതിന് മുമ്പ് കല്യാണ പെണ്ണെ കിഡ്നാപ്പ് ചെയ്താലോ ബെസ്റ്റ് ഐഡിയ യെസ് കല്യാണ പെണ്ണെ കിഡ്നാപ്പ് വെരി ഗുഡ് ജോബ് ഞാൻ ഇത് എന്തായാലും ഫിക്സ് ചെയ്തിരിക്കുന്നു വിത്തിൻ സെക്കൻഡ്സ് കിഡ്നാപ്പ് അങ്ങനെ ഒരു ജോലി നീ എന്തിനാണ് അവനോട് പറയാൻ പോയത് കുളമാക്കും അവൻ വെള്ളം അടിച്ചോണ്ട് വെറുതെ ഒന്നും പറയാൻ പറ്റത്തില്ല നീ വന്നേ നിത്യമോളെ കാണാൻ ഇപ്പൊ എന്തൊരു ഭംഗിയല്ലേ മര്യാദയോടെ സംസാരിക്കണം എന്റെ പേരിൽ 12 ക്രിമിനൽ കേസുകളുണ്ട് യു റെസ്പെക്ട് പ്ലീസ് റെസ്പെക്ട് ചെയ്യണമെന്ന് റെസ്പെക്ട് ഒരു കിഡ്നാപ്പ് ശരിക്കും ചെയ്യാൻ അറിയാത്ത ആളാ 12 കേസ് ഒരു വലിയ ക്രിമിനൽ അമ്മയാണ് സത്യം പറഞ്ഞത് ഞാൻ വലിയൊരു ക്രിമിനലാ എന്റെ പേര് കേട്ടാൽ
പോലീസിലുള്ളവന്മാര് പേടിക്കും അറിയോ. എനിക്ക് പാതൊന്നും കേൾക്കണ്ട, അവിടെ നിത്യയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണോ? സദ്യ കൊള്ളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിതി ഇതാണെങ്കിൽ കല്യാണം മുടക്കാൻ വന്ന നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ഏയ് ആരാ നിങ്ങള്? നിങ്ങൾ ആരുടെ കൂട്ടുകാരാ? ശരി ശരി, നിങ്ങൾ എവിടുന്ന വരുന്നത്? കാസർഗോഡ്. എറണാകുളം. എവിടെ ആയാലും എന്താ സർ, കല്യാണം അല്ലേ പ്രധാനം? സാർ നിത്യ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവിടെ പെണ്ണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ആണുങ്ങളെ അങ്ങോട്ട് വിടാൻ പറ്റില്ല. അയ്യോ ഇത് പെണ്ണാ? അപ്പൊ ഇത് ലേഡിയാ? എന്നാ പോയിട്ടോ മോളെ. ഹലോ, നിങ്ങൾ ഇവിടെ നിന്നാ മതി. നിങ്ങൾ എവിടുന്ന് വരുന്നാ പറഞ്ഞത്? തൃശ്ശൂര്. കോട്ടയത്ത് നിന്നാ ഞാൻ വരുന്നത്. ഇവനെ പിക്കപ്പ് ചെയ്ത് കത്ത് റെഡി. ഇനി ആക്ഷൻ സിനിമ സെറ്റപ്പിൽ ഡാർക്ക് റൂം നോക്കിട്ട് വരാം. നെക്സ്റ്റ് കിഡ്നാപ്പിംഗ്. അതുവരേക്കും യുവമാരൊന്ന് കൈകാര്യം ചെയ്തേക്കും. മൈ ബോയ്സ്. ഓക്കെ. ഏതാവൻ? എന്റെ കസിൻ ഡ്രൈവർ. എന്നെ കളിയാക്കുമായിരുന്നു. എന്നെയാണ് ഇഷ്ടമെന്നും കല്യാണം കഴിച്ചിട്ടില്ലെന്നൊക്കെ ഗൗതം എന്നോട് പറയാമായിരുന്നില്ലേ? സ്റ്റൂപ്പിഡ്. ഇപ്പോഴാണെങ്കിൽ എന്റെ പാരന്റ്സിനോട് ഓക്കെ പറഞ്ഞു മാരേജിന് റെഡി ആയിട്ട് ഞാൻ പൊളിച്ചോടണെന്നാ പറയുന്നേ. ഒന്നറിയ ഞാൻ നിന്നെ. നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അത് പപ്പ, ഗൗതമിന് മാരേജ് ആയിട്ടില്ല. പിങ്കി പറഞ്ഞു. പിങ്കി പറഞ്ഞു അത് എന്തൊരു കൺഫ്യൂഷനിൽ ഞാൻ മാരേജ് ആയെന്ന്. ഞാൻ അവൻ്റെ അടുത്തേക്ക്. ചേട്ടാ കല്യാണം കഴിഞ്ഞു, മുഹൂർത്തം ആന്നേ ഉള്ളൂ. കുഴപ്പമില്ല, പോയിക്കോ. ഏ ഗൗതം, ഇനി കിഡ്നാപ്പ് ചെയ്യുമ്പോ ഫോട്ടോ വാങ്ങിച്ചോണം, നമ്പർ പ്ലേറ്റ് മാത്രം നോക്കരുത്. ഇടയ്ക്ക് വെച്ച് കാറിൽ വന്നൊരു ലവേഴ്സിന് ഗുരുവായൂർക്ക് വഴി കാണിച്ചു കൊടുത്തല്ലോ, അവരായിരുന്നു പാർട്ടികൾ അറിയോ. പോയി പിടിച്ചു. മോളെ കല്യാണ പെണ്ണ് എവിടെയാ? മേളിലുണ്ട്. ഒപ്പണ ഒരു സ്ഥലം പോയില്ല വെള്ളം. മഞ്ഞ ലേഡീസ് അറിയോ, ഇതിവിടുത്തെ ലേഡിയോട് പോയി. സമയം തീരെ കളയാനില്ല, ഇനി കിഡ്നാപ്പ് സ്റ്റാർട്ട് ചെയ്യാം. കേറാം. ശ്രീ മഹാഗണാധിപതി നമഃ. ഓം ഗജനാന മഹാഗണപതി നമഃ. അമ്മ കല്യാണ പെണ്ണെ കൂട്ടിട്ട് വരിക. നിന്റെ അച്ഛന്റെ ജോലി എന്താടാ? ഫാമിംഗ്. കാപ്പി മേലോക്കയാ? കാപ്പിയോ? നിത്യ ചമ്പു. എന്താടാ നിത്യ ജമ്പ് എന്ന് പറഞ്ഞ എന്താർത്ഥം? അവരെ വിടരുത്. എങ്ങോട്ട് പോണു? വാതിൽ തുറക്ക് മോളെ. പോയോ? എന്തു? ഹലോ ഹലോ സർ, പ്ലീസ്. എക്സ്ക്യൂസ് മീ, കുടിക്കൂ. നീ റിലേറ്റീവ് അല്ലല്ലോ. ഇങ്ങോട്ടൊന്ന്, കല്യാണ പെണ്ണെ കിഡ്നാപ്പ് ചെയ്യാനാ ഞാൻ വന്നത്. പക്ഷെ അവന്മാര് കൊണ്ടുപോയി. എന്താണോ ഒരു ബഹളം. ഞാൻ പറഞ്ഞുതരാം. Get down!
എന്റെ കയ്യിൽ ഒറ്റ പൈസ പോലുമില്ല. ഞാൻ എത്ര തവണ പറഞ്ഞു, പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ കർമ്മദോഷം എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് പൈസ കിട്ടിയില്ല, നീ മനസ്സിലാക്ക്. നോക്കാം നോക്കാം നോക്കാമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? അങ്കിൾ, എന്താ? എന്നെ കൊച്ചിൻ വരെ ഒന്ന് എത്തിക്കാമോ പ്ലീസ്? വളരെ അർജന്റാ. ക്യാഷ് റെഡി ആയിട്ടുണ്ട്, കൊണ്ടുവരാം കൊണ്ടുവരാം. ഗൗതം. അപ്പൊ നിന്റെ പേര് എന്താ? ഗൗതം. അവന്റെ പേര് നീ എന്താ പറയുന്നത്? എന്റെ പേരാടാ ഗൗതം? എന്റെ പേര് മറ്റ മര്യാദക്ക് സംസാരിക്കടാ. നിത്യ കിഡ്നാപ്പ് ചെയ്ത് എങ്ങോട്ടാ കൊണ്ടുപോയത്? സർ, ഞാൻ ശരിക്കും കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വന്ന. ഇത് പക്ക പ്ലാനിംഗ് കിഡ്നാപ്പിംഗ്. ഒരു ജോലി കമ്മിറ്റ് ചെയ്താൽ ഈ ഗൗതം അതിന് ഒരിക്കലും മാറില്ല. നീ മാറണ്ട, പോലീസിനെ വിളിക്കാമോ? യെസ്, വേഗം വിളിക്ക് കമ്മീഷണർ ഭരചന്ദ്രനെ. 970-4282-2252. നിനക്ക് കമ്മീഷണർ അറിയാവോ? അറിയാമോ? എനിക്കെന്നല്ല എല്ലാവർക്കും അറിയാം. കമ്മീഷൻ മാത്രമല്ല ഭരചന്ദ്രൻ ഐ പി എസും ഞാൻ കണ്ട. സർ, എനിക്ക് ഇവനെ കിഡ്നാപ്പിൽ ഒരു പങ്കും ഇല്ല സർ. ഒരു പങ്കും ഇല്ലെന്നോ? നീ ആള് കൊള്ളാ. ഏയ് മീശക്കാരൻ പന്നി, ഇവിടാടാ. എന്താടാ? എന്തെങ്കിലും പ്രോബ്ലം ഗൗതം? എനിക്കും പറയാൻ പറ്റിയിട്ടില്ല, അവനും പറയാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് ടൈം പറയണമെന്ന് വിചാരിച്ചപ്പോഴാ കാവ്യയുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്ന കണ്ടത്. കാവ്യ? സെക്കൻഡ് ടൈം കാവ്യ സാരി ഒക്കെ ഉടുത്തോണ്ട് അവന്റെ വീട്ടിൽ നിൽക്കുന്നു. എനിക്ക് തെറ്റ് പറ്റിയത്. ഇപ്പൊ ഇങ്ങനെ അവനെ എനിക്ക് കിട്ടില്ല. എന്നെ അങ്ങ് കൊല്ലു. അത് കഴിഞ്ഞിട്ട് പോയി ഗൗതമിനെ കൂടെ കൊല്ലു. ഞാനില്ലാതെ ഗൗതം എങ്ങനെ ജീവിക്കും? നിത്യ, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിത്യ, ഗൗതം, കാവ്യ. കാവ്യ, ഗൗതം, നിത്യ. നിങ്ങൾ ആരാ? ഞാൻ നിന്റെ അണ്ണനാ മോളെ. എല്ലാരും കിട്ടിയില്ലേ? പിന്നെ എന്താ പ്രോബ്ലം? ചേച്ചി, ഗണ്ണ് കിട്ടിയിരുന്നെങ്കിൽ വേണ്ട. നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം. ടേക്ക് യുവർ ഓൺ ടൈം. എനിക്കെന്താ വേണ്ടെന്ന് നിനക്കറിയാം, പറ. ഫസ്റ്റ് ടൈം കണ്ടപ്പോ പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷെ സെക്കൻഡ് ടൈം കണ്ടപ്പോ ആക്ച്വലി അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പറയണമെന്ന് വിചാരിച്ച. അപ്പോഴല്ലേ ദീപകിനെ കണ്ടതും അത് കഴിഞ്ഞ് കാവ്യയുടെ കാര്യത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയതും. തെറ്റ് പറ്റിപ്പോയല്ലേ, അത് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. കാവ്യയുടെ കാര്യത്തിൽ എനിക്ക് അപ്പോഴേ സംശയമുണ്ട്. കാവ്യ പ്രേമിച്ച പോലെ ആ തെറ്റ് ചെയ്ത കാര്യമാണ്. ആക്ച്വലി എന്റെ ഫ്രണ്ട്സ് എല്ലാരും പറഞ്ഞത് നിത്യക്ക് തീരെ ഹൈറ്റ് ഇല്ലെന്നാ. അത് എന്റെ ഫീലിംഗ് അല്ല, അവരുടെ ഫീലിംഗ്. എന്റെ നോട്ടത്തിൽ ഇനിയും പ്രീതി സിൻഡ, സുസ്മിതാസൻ, ഐശ്വര്യ റായ്, ഷക്കീലെ പോലെ ആകണമെങ്കിലേ ആദ്യം നിന്റെ
ഈ തീറ്റ ഒന്ന് എടുത്ത് എന്റെ വൈഫാ ഇങ്ങനാണെങ്കിൽ എങ്ങനെ പറയുന്നത് ഞാൻ പതുക്കെ സംസാരിച്ചോളാം യു യു കാരി ഓൺ ഹലോ പറയ ആ പറയാം സിനിമയിലെ പോലെ സ്റ്റൈലൊന്നും എനിക്ക് പറയാൻ അറിയില്ല നിന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാ നീ എന്നെ മിസ് ചെയ്ത് കാവ്യയോടും സിമ്രാനോടും പ്രപ്പോസ് ചെയ്യാൻ പോയപ്പോഴും ഒരിക്കലും ഇത്രയും ഒരു ഫീൽ എനിക്കുണ്ടായിട്ടില്ല അതിപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അവരെ ഞാൻ പ്രേമിച്ചിട്ടേ ഇല്ല പ്രേമിക്കുന്നൊന്ന് നടിക്കുമായിരുന്നു ഇപ്പോഴും നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമാണ് എനിക്ക് നിന്നെങ്ങനെ അവൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ഭ്രാന്തായി പോയനെ ആലോചിക്കാതെയുള്ള നിന്റെ എടുത്തുകാട്ടോ പ്രശ്നം ഏതോരത്തിനെ കെട്ടാൻ വേണ്ടി പോയിരിക്കുന്നു നിന്റെ ചില സ്വഭാവം കാണുമ്പോൾ വഴക്ക് പറയാൻ തോന്നിയിട്ടുണ്ട് ചില മോശം ഡ്രസ്സിട്ട് വരുമ്പോൾ നല്ല അടി തരാനും തോന്നിയിട്ടുണ്ട് ഞാൻ നിന്നെ എത്രയേറെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നിന്നെ കളറേ എനിക്ക് അറിയുള്ളൂ ഇത് ഇത് കൺഫേം ലവ് തന്നെയാ ഇനി എന്നും അങ്ങനെയാ ഒരു കാര്യം പറയട്ടെ നീ എന്ന് വെച്ച ഭ്രാന്ത എനിക്ക് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല അമ്മയും ഇതിനെ ആഗ്രഹിച്ചിരുന്നു പ്രോമിസ് എങ്കിൽ ഇനി ഇതേ മോഡിൽ എന്നോട് പറ എനിക്ക് കേൾക്കണം ഐ യു എനിക്ക് നിന്നെ ഞാനൊരു ഫേമസ് കിഡ്നാപ്പർ ഓർക്കസ്ട്രാ സിംഗർ അല്ല എന്തോ നേടുന്നേ ഇന്നെന്തോ കളയുന്നേ ഞാനും കളയുന്നേ അത് നീയും തിരയുന്നേ കലഹങ്ങൾ ദൂരെ മാറ്റിടാൻ തോൽക്കാതെ ലൈഫ് നേരിടാൻ ഇനിയെല്ലാം തിരികെ വന്നിടാൻ ഓർമ്മകളെ തച്ചുടച്ചിടാൻ പറയൂ പ്രേമം ചുമ്മാതെന്തിനു ചമയുവായ് ഇഷ്ടം വെറുതെ വെട്ടിൽ വീട്ടുന്നേ എന്തോ നേടുന്നേ ഇന്നെന്തോ കളയുന്നേ ഞാനും കളയുന്നേ അത് നീയും തിരയുന്നേ